പ്രവാചകൻ്റെ മാതൃകയെ പ്രവാചകൻ്റെ തിരുസുന്നത്തിന് ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കേണ്ട ഉത്തരവാദിത്വമാണ് മുസ്ലിം സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അഷ്കദോന്റെ മുഹമ്മദ് റസൂലുള്ള അല്ലാഹുവിൻ്റെ റസൂലാണ് മുഹമ്മദ് നബി ബിതിരിമേനി സല്ലാഹു അലഹി വസലം എന്ന് പറയുന്നതോടുകൂടി ആ പ്രവാചകൻ്റെ റിസാലത്തിൻ്റെ പ്രവാചകൻ പ്രബോധനം ചെയ്ത ആശയങ്ങളുടെയും സന്ദേശങ്ങളുടെയും ഒക്കെ സാക്ഷിയായി ഓരോ വിശ്വാസിയും വിശ്വാസിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടാവണമെന്നാണ് ഷഹാദത്തിലൂടെ യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് അഷതു എന്നുള്ളത് തികച്ചും വ്യക്തിപരം തന്നെയാണ് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളല്ല ബാക്കി എല്ലാ കാര്യത്തിലും ഇസ്ലാമിൽ സംഘടിതമായിട്ടാണ് വർത്തമാനം പറയാം സറാത്ത് അൽ മുസ്തഖയും പക്ഷെ ഷഹാദത്ത് കലിമ പറയുന്നിടത്ത് തികച്ചും വ്യക്തിപരമായിട്ട് പറയാനാണ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ എല്ലാവരും കൂടി പറയുന്നു എന്നുള്ളതല്ല ഞാൻ പറയുന്നു അത് ഇൻഡിവിജ്വൽ തന്നെയാണ് ഒറ്റക്കെന്നെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്ത നിലപാട് കാരണം നിങ്ങളെ വീട് നിങ്ങളെ ജോലി നിങ്ങളുടെ തൊഴിൽ നിങ്ങളുടെ ബിസിനസ് നിങ്ങളെ കല്യാണം നിങ്ങളുടെ തക്കാരം ഒക്കെ നിങ്ങൾ വ്യക്തിപരമായിട്ടാണ് തിരഞ്ഞെടുക്കുന്നത് പല കാര്യങ്ങളും പലരുടെയും സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ നേടിയിട്ടുണ്ടാകാം തേടിയിട്ടുണ്ടാകാം പക്ഷെ നിങ്ങൾ ഒറ്റക്കാണ് നിങ്ങളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും വലിയ തീരുമാനങ്ങൾ എടുക്കാറുള്ളത് ലാ ഇലാഹില്ല മുഹമ്മദ് റസൂലുള്ള അള്ളാഹുവല്ലാതെ ഇലാഹില്ല എന്നുള്ളതും മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണ് എന്നുള്ളതിന്റെയും സാക്ഷിത്വം ഒറ്റക്ക് തന്നെ അഷ്കതു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു നമ്മളിലെ ഓരോ വ്യക്തിയെയും ഒറ്റക്കൊറ്റക്കെടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ അവൻ അള്ളാഹുവിന്റെ റസൂലിൻ്റെയും അള്ളാഹുവിന്റെ ഉലൂഹിയത്തിന്റെയും സാക്ഷിയായി ഉണ്ടാകണമെന്നാണ് അപ്പൊ നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയതും വലിയതുമായ ഏതൊരു കാര്യവും അള്ളാഹുവിന്റെ റസൂലിനുള്ള സാക്ഷിത്വമാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ മാതൃകയായിക്കൊണ്ടാണ് ഞാൻ ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം അള്ളാഹുവിന്റെ റസൂലിനെ സാക്ഷിയാക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ ഒരു ബാധ്യത വ്യക്തിപരമായി ഓരോ ആളുകളുടെ മുകളിലും അള്ളാഹു സുഭാനവത ആല പ്രവാചകൻ തിരുവേണി സല്ലാഹു അലഹി വസല്ലം ഈ രണ്ട് ഷഹാദത്ത് കലിമകൾ ഉരുവിടുന്നതോടുകൂടി തന്നെ നമ്മുടെ മുകളിൽ ഏൽപ്പിക്കുന്നു അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ മാതൃകയെ ചര്യയെ മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ പ്രതിനിധീകരിക്കുക പ്രയോഗിക്കുക പ്രബോധനം ചെയ്യുക ഈ ഒരു വലിയ ദൗത്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് വ്യക്തി എന്നുള്ള നിലക്ക് നമുക്ക് നിർവഹിക്കാനുള്ള ചുമതല അതാണ് وكذلك جعلناكم امه وسطا شهداء على الناس ജാൽനാക്ക് ഉമ്മത്തും വസത്തും റസൂലു അലേഖും ഷഹീദ മുസ്ലിം മമ്മത്തിനെ നാം അള്ളാഹുവിന്റെ പ്രവാചകനെ നാം നിങ്ങൾക്ക് സാക്ഷിയായി നിയോഗിച്ചിരിക്കുന്നു നിബിദർമേനി സല്ലാ വസല്ലം നിങ്ങൾക്ക് സാക്ഷിയാണ് അതുപോലെ നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയാവണം നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയാവണം അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ പ്രവാചകൻ പ്രയോഗിച്ച അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളായി മാറണം എന്ന് പരിശുദ്ധ ഖുർആൻ എന്നോടും നിങ്ങളോടുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനി എന്ത് കാര്യത്തിലാണ് വർത്തമാനകാലത്ത് പ്രവാചകന് നമ്മൾ സാക്ഷികളാവേണ്ടത് ഞാൻ ചുരുക്കി രണ്ടു മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് വർത്തമാനകാലത്ത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ സാക്ഷിത്വം ആവശ്യമുള്ള മാതൃക ആവശ്യമുള്ള മുസ്ലിം സമുദായം പ്രവാചകന്റെ സാക്ഷികളായി മാറേണ്ട മുസ്ലിം സമുദായത്തിൽ നിന്ന് മറ്റുള്ള സമൂഹത്തിന് എന്തെങ്കിലും മാതൃകകൾ ലഭിക്കേണ്ടത് ഏത് കാര്യത്തിലാണ് വളരെ പ്രത്യേകമായി നമുക്ക് പറയാനുള്ളത് മൂന്ന് കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങൾ ആ മൂന്ന് കാര്യങ്ങളിൽ പുതിയ കാലത്ത് പുതിയ എല്ലാ കാര്യത്തിലും മാതൃക ആവശ്യമുണ്ട് നിബുതിരിമേനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ വിഷയങ്ങളിലും നമ്മുടെ മാതൃക ആവശ്യമുണ്ട് ലോകത്തിന് പക്ഷെ വളരെ പ്രത്യേകമായി മൂന്ന് കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ചെയ്തിട്ടുള്ള നിർവഹിച്ചിട്ടുള്ള ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു രീതിശാസ്ത്രം മനുഷ്യലോകത്തിന്റെ മുമ്പിൽ മുസ്ലിം മുമ്പത്ത് അവതരിപ്പിക്കണം അതിന്റെ വ്യക്തികൾ അതിന്റെ സംഘടനകൾ അതിന്റെ രാഷ്ട്രങ്ങൾ അതിന്റെ കുടുംബ സംവിധാനങ്ങൾ എല്ലാവർക്കും ഈ കാലത്ത് നിർവഹിക്കാനുള്ള ദൌത്യം എന്ന് പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് അല്ലാഹുവിന്റെ ഉലൂഹിയത്തിന്റെ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് നമ്മൾ പോണില്ല എന്റെ വിഷയത്തിന്റെ മർമ്മം എന്നതല്ല അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇപ്പോൾ കടന്നു പോകാൻ ആഗ്രഹിക്കണില്ല അള്ളാഹു ഇലാഹാകുന്നു അള്ളാഹു ഇലാഹാകുന്നു പലർക്കും പറയാൻ മടിയുള്ള ഭൗതിക പ്രത്യേക തീരെ പറയില്ല നിങ്ങൾ പിൻപറ്റുകയും നിങ്ങൾ അംഗീകരിക്കുകയും നിങ്ങൾ പണിയെടുക്കുകയും ചെയ്യുന്ന ഒരു ഭൗതിക ദർശനത്തിലും അള്ളാഹുവിന്റെ ഉലോഹികവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചർച്ചയുമില്ല അവരെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരും നിങ്ങൾക്ക് അംഗീകരിക്കുകയോ തിരസ്കരിക്കുകയോ സ്വീകരിക്കുകയോ ഏത് രീതിയിൽ വേണമെങ്കിലും അതിനെ നിങ്ങൾക്ക് ആ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം അതേസമയം നമ്മുടെ നമ്മുടെ നിലപാടുകളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അള്ളാഹുവല്ല ദൈവമല്ല ഈശ്വരനോ ഭഗവാനോ കർത്താവ് ഒന്നുമല്ല അള്ളാഹു എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് ഇന്നത്തെ ലോകത്ത് ഒരു ചർച്ചയും നടക്കാത്ത ഒരു നിലപാടുകളും നിശ്ചയിക്കപ്പെടാൻ അടിസ്ഥാനപരമായി എടുക്കാത്ത നമ്മുടെ ജീവിതത്തിന്റെ ചെറിയതോ വലിയതോ ആയ കാര്യങ്ങളിൽ നിർണായകമായി ഒരു അവകാശവും നമ്മൾ നൽകിയിട്ടില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് അല്ല അതാണ് അടിസ്ഥാനം കാരണം വിശുദ്ധ ഖുറാനും പ്രവാചകനും ചരിത്രത്തിലെ എല്ലാ പ്രവാചകന്മാരും ഖുറാൻ മാത്രമല്ല നിലനിൽക്കുന്ന വേദഗ്രന്ഥങ്ങൾ കിതാബുകൾ മുഴുവൻ എടുത്ത് പരിശോധിച്ചാൽ അതിന്റെയൊക്കെ മർമ്മം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ അടിസ്ഥ അള്ളാഹുവിനെ വിശദീകരിക്കുക എന്നുള്ളതാണ് അല്ലാഹുവിന്റെ അവകാശങ്ങളെയും അധികാരങ്ങളെയും വിശദീകരിക്കുക എന്നുള്ളതാണ് ഇന്നുണ്ട് വിശ്വസിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യത്തിന്റെ ചർച്ച മാത്രമാണ് നടക്കുന്നത് മറിച്ച് അല്ലാഹു അവതരിപ്പിക്കുന്ന ആശയങ്ങൾ ദർശനങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവാചകന്മാർ അതിനെയാണ് പ്രബോധനം ചെയ്ത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നബിമാരൊന്നും വന്ന് മതോ രാഷ്ട്രീയോ പള്ളിയോ അമ്പലോ ഒന്നും ഇല്ലാത്ത കാലത്തൊന്നുമല്ല നെബിമാര് വന്നിട്ടുള്ളത് ലോകത്തുള്ളവർ മുഴുവൻ ആ പള്ളി അള്ളാഹുവിനെയും അല്ലെങ്കിൽ ദൈവത്തെയും അതുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളെയും പ്രമാണങ്ങളെയും ആരാധന പൂജ വഴിപാട് കുമ്പസാരം നേർച്ച ഇസ്തി ഇതൊക്കെ മാറി അതൊന്നും അവസാനിപ്പിച്ച ഒരു സമയത്തൊന്നും അല്ല നബിമാര് വന്നിട്ടുള്ളത് ഇതൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു പക്ഷെ അതിന്റെ പ്രകടനങ്ങളും അതിന്റെ പ്രയോഗങ്ങളും അതിന്റെ ഫലങ്ങളും വളരെ മാരകമായിരുന്നു അത് തികച്ചും വ്യക്തിപരവും ഭൗതികവും സാമ്പത്തികവും അധികാരപരവുമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നടന്നിരുന്നത് മറച്ചവരുടെ മൊത്തം ജീവിതത്തെ മുഴുവൻ സംസ്കരിക്കുകയോ ശുദ്ധീകരിക്കുകയോ നിർണയിക്കുകയോ നിയന്ത്രിക്കുകയോ നിയമിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു രംഗത്തും അതിനൊരു സ്വാധീനവും ഉണ്ടായിരുന്നില്ല വർത്തമാനകാലത്തെ കോടാനുകോടി മനുഷ്യരുടെ ആ ആരാധനകളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ആഘോഷങ്ങളും വഴിപാടുകളും പ്രാർത്ഥനകളും കുംഭസാരങ്ങളും നേർച്ചകളും ഒക്കെ നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കുക ആചാരം മാത്രമാണ് അതിനപ്പുറം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട മൗലികമായ എല്ലാ സംഗതികളെയും കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു രംഗത്തല്ല ഇസ്ലാമിക സമൂഹം സമൂഹത്തിനത് മാത്രമൊന്നുമല്ല ഇസ്ലാമിക സമൂഹം ആ വീണിരിക്കുന്നു മുസ്ലിം സമുദായത്തോട് അള്ളാഹു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയാവണം അള്ളാഹുവിന്റെ പുലോഹിയത്തിന്റെ പ്രവാചകന്റെസാലത്തിന്റെ അതുമായി തന്നെ അതിൽ നിന്നും രൂപപ്പെട്ട് പുറത്തു വരുന്ന എല്ലാ ആശയങ്ങളുടെയും എല്ലാ ദർശനങ്ങളുടെയും എല്ലാ പ്രയോഗങ്ങളുടെയും അതിന്റെ ശരിയായ രീതിയിലുള്ള എല്ലാ മാതൃകയും നിങ്ങളാണ് അവതരിപ്പിക്കേണ്ടത് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് ഖുർആൻ വരച്ച് കാണിക്കുന്ന ചിത്രം ഇതാണ് ഇതിൽ ഉലൂഹിയത്തില്ല ഖുർആാൻ തരെന്ന് പറഞ്ഞല്ലോ വൈദാത്ത ഖുർആാന നീ ഖർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഖുറാൻ ഉത്യാണെങ്കിൽ ഖുർആാൻ കുറെ പ്രത്യേകതകളുണ്ട് അതിലേക്ക് നമ്മളിപ്പോ കടന്നു പോണില്ല അള്ള എല്ലാ പ്രവാചകന്മാരുടെ മോചിതത്വൊക്കെ അവസാനിച്ചു പോയിട്ടുണ്ട് പക്ഷേ ഖുർആൻ ആകുന്ന മോചിതത്വത്ത് പ്രവാചകന് ലഭിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മോജിസത്താണ് ഖുർആൻ ഈ ഒരു മോചിസത്ത് ഉപയോഗിച്ചുകൊണ്ട് ഏതൊരു കാലത്തെയും ഏതൊരു അനുഭവങ്ങളെയും ഏതൊരു സംവിധാനത്തെയും ഏതൊരു സംഗതികളെയും നേരിടാനുള്ള കഴിവ് ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവണം അതിനു വേണ്ടിയിട്ടാണ് ഖുർആൻ അങ്ങനെ തന്നെ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത് ഈ ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യുകയാണെങ്കിൽ ഒരു കേവല ഓത്തിനെ കുറിച്ചൊന്നുമില്ലേ പറയണത് അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകണില്ല വെറുതെ ഒരു സാധാരണ ഓത്തുണ്ടല്ലോ ഖുർആൻ കൃത്യമായിട്ട് നിങ്ങൾ എന്തിനാണ് പാരായണം ചെയ്യുന്നത് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് വായിക്കുന്നെങ്കിൽ അത് എന്തിനായിരിക്കും അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉദ്ദേശ ലക്ഷ്യം ഉണ്ടാവും ഖുർആൻ വായിക്കുമ്പോൾ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ രംഗത്തും ഖുർആൻ അനുസരിച്ചുള്ള ഒരു ജീവിതത്തിന് കെട്ടുപഠിക്കുക നിങ്ങൾ പാരായണം ചെയ്യുമ്പോൾ നിങ്ങൾക്കും മരണാനന്തര ജീവിതത്തിൽ വിശ്വാസമില്ലാത്തവർക്കും ഇടയിൽ ഒരു മറയായിട്ട് ഖുർആാനിനെ നമ്മൾ വെക്കും അത് നമ്മളോട് പറയുന്നു ലോകത്തെ എല്ലാ ശക്തിയും മനുഷ്യന്മാർ അക്രമം മുഴുവൻ ചെയ്യുന്ന മരണാനന്തര വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് അള്ളാഹുവിലും മരണാനന്തര ജീവിതത്തിലുമുള്ള വിശ്വാസം അതിന്റെ വിശ്വാസമല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതും വിശ്വസിക്കാത്ത ഒന്നുമല്ല ലോകത്തെ മുഴുവനുള്ളത് മരണാനന്തര ജീവിതം അള്ളാഹുവിള വിശ്വാസം ലോകത്തെല്ലാവർക്കും ഉണ്ട് പക്ഷെ എന്തിനാണത് എന്താണത് എങ്ങനെയാണത് അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന നമ്മളിൽ എന്നിൽ എന്റെ കുടുംബത്തിൽ എന്റെ സമൂഹത്തിൽ എന്റെ രാഷ്ട്രത്തിൽ എന്റെ സംഘടനയിൽ നമ്മൾ ഇടപഴകിക്കൊണ്ടിരിക്കുന്ന മേഖലകളിൽ ഈ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവേണ്ടത് ഇത്തരം നിലപാടുകളും സമീപനങ്ങളൊന്നും അതിനെ സംബന്ധിച്ചിടത്തോളം അല്ലേ അതും ഒരു ആചാരവും അനുഷ്ഠാനം മാത്രമാണ് ഇപ്പൊ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മറയായിട്ട് ഖുർആാനിനെ അള്ളാഹു നിങ്ങൾക്ക് നൽകും അതിൽ കുറെ വിശദീകരണങ്ങളുണ്ട് അതിലേക്ക് നമ്മളിപ്പോ പോകണില്ലേ എന്നിട്ടല്ല നിങ്ങൾ ഖുർആൻ അവരുടെ മുമ്പിൽ പാരായണം ചെയ്യുമ്പോൾ അവര് അവരുടെ കാതിന് ചെവിടിന് അടപ്പെടും അവരെ അതിനെ പൂട്ടിവെക്കും കാരണം അവർക്ക് അള്ളാഹു പൂട്ടിവെച്ചിരിക്കുന്നു നിങ്ങളടുത്ത് പരിശോധിച്ചു നോക്ക് ഗീതയിലുള്ള ഖുർആാനിലുള്ള ബൈബിളിലുള്ള ഇഞ്ചിയിലുള്ള തോറാത്തിലുള്ള ഒരു കാര്യമാണ് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ലോകത്താരും ആരും അംഗീകരിക്കില്ല ആർക്കും അത് വേണ്ട നേരത്തെ പറഞ്ഞ ആചാരാനുഷ്ഠാന ആചാരങ്ങൾ മാത്രം മതി അതിന്റെ ചടങ്ങുകളും കർമ്മങ്ങളും അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളോ പരിപാടികളോ മാത്രം മതി അതേസമയം വേദഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ജീവിത വ്യവസ്ഥയെക്കുറിച്ച് പറഞ്ഞാൽ ജീവിതത്തെ ക്രമീകരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ സ്വന്തം നിലപാടുകളും സമീപനങ്ങളും അടി അതിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടണം എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും

ഏകനായ അള്ളാഹുവിനെയും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെ കുറിച്ചും നിങ്ങൾ അവരോട് പറഞ്ഞാൽ തട്ടി എണീച്ചു പോവും ആർക്കും താല്പര്യമില്ല വിശ്വാസികൾക്കും താല്പര്യമില്ല വിശ്വാസികളല്ലാത്തവർക്കും അല്ലാത്തവർക്കും താല്പര്യമില്ല മതത്തിൽ വിശ്വസിക്കുന്നവർക്കും ഇല്ല മതേതരത്വത്തിൽ വിശ്വസിക്കുന്നവർക്കും ഇല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ അള്ളാഹുവിന്റെ നടപടിക്രമങ്ങളെ ജീവിതത്തിന്റെ മുഴുവൻ ഭാഗത്തും കൊണ്ടുവരണം വിശുദ്ധ കുർഹാനും അല്ലാഹും വേദഗ്രന്ഥങ്ങളും പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചർച്ച നിങ്ങൾ വെച്ചാൽ ലോകത്തിനുമെൽ അവതരിപ്പിച്ചാൽ അത് നിങ്ങൾ പറയണ്ട അത് വേറെ വിശ്വാസപരമായി കർമ്മപരമായി ആചാരപരമായിട്ട് എടുത്തോ അതല്ലാതെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ രംഗത്തും അല്ലാഹു അല്ലാഹുവിന്റെ വിധി പ്രവാചകന്മാർ വേദഗ്രന്ഥങ്ങൾ ഈ വർത്താനായിട്ട് നിങ്ങൾ കടന്നു വരാൻ പാടില്ല അപ്പൊ അവര് മൂടും തട്ടിയിട്ട് എണീച്ചിട്ട് പോവും ഇതാണ് പുതിയ കാലം എന്ന് പറയുന്നത് അതുകൊണ്ട് മതണ്ടെങ്കിലും ശരി മതേതരത്വം ഉണ്ടെങ്കിലും ശരി കണ്ടിലാണെങ്കിലും ശരി അള്ളാഹു പ്രവാചകന്മാർ വേദഗ്രന്ഥങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുക അതുകൊണ്ട് നമ്മളെ പറഞ്ഞത് പ്രവാചകന്മാരുടെ പ്രബോധന പ്രവർത്തനങ്ങളുടെ മർമ്മം അള്ളാഹുവിന്റെ അടിസ്ഥാനങ്ങളെ സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു മുഹമ്മദ് റസൂൽ അള്ളാഹു ഇലാഹൺ യഥാർത്ഥത്തിൽ വർത്തമാനകാലത്ത് അള്ളാഹുവിന്റെ ചര്യയിൽ നിന്ന് മുസ്ലിം സമുദായം എന്തെങ്കിലും എടുക്കേണ്ടതുണ്ടെങ്കിൽ ഏറ്റവും പ്രാധാന്യത്തോടെയും ഗൗരവത്തോടെയും ശക്തിയോടെയും എടുക്കേണ്ടത് അള്ളാഹുവിന്റെ ഉലൂഹിയവുമായി ബന്ധപ്പെട്ട പ്രബോധന പ്രവർത്തനങ്ങൾ അതിന്റെ പ്രകടനങ്ങൾ അതിന്റെ സാക്ഷിത്വം ഇതാണ് മുസ്ലിം മുമ്പത്ത് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ നിർവഹിക്കേണ്ടത് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഉലൂഹിയത്തിന്റെ സാക്ഷികളായി മാറാൻ വ്യക്തികളും പ്രസ്ഥാനങ്ങളും സംഘടനകളും ലോകങ്ങളും ഒന്നും സന്നദ്ധമല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് പിന്നെ മുസ്ലിം ലോകം ഇപ്പൊ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളിലൂടെയും കടന്നു പോകും അപ്പൊ ഒന്നാമത്തത് അള്ളാഹുവിന്റെ ഉലഭൂയത്ത അതിനാശയപരമായ തലമുണ്ട് ദാർശനികമായ തലങ്ങളുണ്ട് വ്യവസ്ഥയും ക്രമവും രീതിശാസ്ത്രവുക്കായിട്ട് ബന്ധപ്പെട്ട കുറെ സംഗതികൾ അതിനുണ്ട് വിശ്വാസപരമായ അടിസ്ഥാനങ്ങളുണ്ട് കർമ്മപരമായ അടിസ്ഥാനങ്ങളുണ്ട് മുസ്ലിം എന്നുള്ള നിലക്ക് ആ ഭാഗങ്ങളൊക്കെ പഠിച്ചെടുക്കൽ അതിനെ ഉൾക്കൊള്ളൽ അതിനെ അനുഭവിക്കൽ എന്റെയും നിങ്ങളുടെയും വ്യക്തിപരമായ ബാധ്യതയാണ് അതുകൊണ്ട് തന്നെ അശ്വത് അല്ലാ ഇലാ അള്ളാഹു അല്ലാതെ ഇലാഹില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു വേറെ ആരോ ചെയ്ത വേറെ ആരോ ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റാരോ എവിടെയോ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള ഒരു സംഗതിയെക്കുറിച്ചല്ല നമ്മൾ അനുഭവിച്ചിട്ടുള്ള ആസ്വദിച്ചിട്ടുള്ള അംഗീകരിച്ചിട്ടുള്ള നമ്മുടെ ജീവിതത്തിലുള്ള ഒരു സംഗതിയെക്കുറിച്ചാണ് ലാ ഇലാഹ ഇല്ലല്ല എന്ന് നമ്മൾ പറയുന്നത് പ്രവാചകന്മാരൊക്കെ തന്നെ സാക്ഷി ഇരുത് നമ്മൾ വേറെ വിശദീകരിച്ചിട്ടുണ്ട് നബിമാരൊക്കെ വന്നിട്ട് ഏതെങ്കിലും പാർട്ടി സംഘടനാ മതം അതിലേക്കൊന്നുമില്ലല്ലോ അള്ളാന്റെ ലൂഹ്യത്തിലേക്ക് അല്ലാഹു ആണ് ഇലാഹ് ആ അല്ലാ ഞങ്ങൾ അംഗീകരിക്കണം ലോകത്തെ എല്ലാ മനുഷ്യരോടും പറഞ്ഞാതാ ഇത് പറയാനുള്ള ഒരു ഒരു ത്രാണി അത് പറയാനുള്ള ഒരു ദാർഡ്യം അത് പറയാനുള്ള ഒരു ആത്മവിശ്വാസം അതിനേക്കാൾ അത് പറയാനുള്ള അർഹത ഒരു വിശ്വാസിക്കുണ്ടാവണം പ്രവാചകന്റെ സുന്നത്തുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഏറ്റവും നിർണായകമായ വശോ അത അള്ളാഹുവിന്റെ ഉലൂഹിയത്തുമായി ബന്ധപ്പെട്ട് ലോകത്തോട് പ്രഖ്യാപിക്കാനുള്ള കരുത്തും കഴിവും ശേഷിയും അർഹതയും ഇന്ന് ബാക്കിയൊക്കെ അള്ളാഹി റസൂറും തീരും പക്ഷെ അർഹത നമ്മളെന്നുണ്ടാക്കിയെടുക്കണം അത് പറയാനുള്ള അർഹത എന്റെ ജീവിതം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കണം നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം ഇന്ന് അങ്ങനെ കഴിയണില്ല മുസ്ലിം രാഷ്ട്രങ്ങൾക്കും മുസ്ലിം സംഘടനകൾക്കും മുസ്ലിം വ്യക്തികൾക്കും ഒക്കെ അങ്ങനെ ഒരു അർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഉലൂഹിയതിനെ ശക്തമായിട്ട് അവതരിപ്പിക്കാൻ ആരുടെ മുമ്പിലും നമുക്കൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടും ഒക്കെ പറയാൻ പറ്റുള്ളൂ നേരെ തിരിച്ചതിന്റെ വൃത്തിയിലും ഭംഗിയിലും കരുത്തിലും ബുദ്ധിക്ക് മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിലും അള്ളാഹു ഇലാഹൺ അള്ളാഹു ഇലാഹായതുകൊണ്ട് ഇന്നലെ കാര്യങ്ങളാണ് നിങ്ങൾ അവൻ അംഗീകരിച്ചു കൊടുക്കേണ്ടത് ഖുർആാനിന്റെ മർമവും പ്രവാചകൻ തിരുമേനി സല്ല വരഹുസയുടെ പ്രബോധന പ്രവർത്തനങ്ങളുടെ മർമ്മം എല്ലാ പ്രവാചകന്മാരുടെയും പ്രബോധന പ്രവർത്തനങ്ങളുടെ മർമ്മവും അതായിരുന്നു റസൂലിനെ കുറിച്ച് അല്ല പറയുന്നുണ്ടല്ലോ മുഹമ്മദ് റസൂൽ മുഹമ്മദ് നബി അള്ളാന്റെ റസൂലാണ് വല്ലദീനൽ റസൂലിനെ കുറിച്ച് വിശദീകരിച്ചിട്ട് പിന്നെ ഖുർആൻ ആദ്യം പറയുന്നത് പ്രവാചകന്റെ ഏറ്റവും മികച്ച ഒരു സ്വഭാവം ഇതല്ല പിന്നെ അവിടെ പറയണത് അള്ളാന്റെ ഉലൂഹിയത്വം ബാക്കി കാര്യങ്ങളൊന്നുമല്ല പരസ്പരമുള്ള നിലപാട് ഞാനത് വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമല്ല സത്യവിശ്വാസികളോട് പരസ്പരം കാരുണ്യമുള്ളവരും കുഫാറുകളോട് ധിക്കാരികളോട് വമ്പിച്ച കാഠിന്യം പുലർത്തുന്നവരുമായിരിക്കും അവർ ഇന്ന് ലോകത്ത് ഇങ്ങനൊരു സാധനമില്ല മുസ്ലിം സമുദായത്തിൽ വിശ്വാസികളോട് പരസ്പരം കാരുണ്യം പുലർത്തുക നിങ്ങൾക്ക് അറിയാമെന്ന് അറിയില്ല അവിടെ എന്താണ് തെറ്റിദ്ധരിക്കരുത് മുജാഹിദ് സമ്മേളനം നടക്കരുണ്ട് സംസ്ഥാന സമ്മേളനം രണ്ടു കൂട്ടരും കൂടി യോജിച്ചതിനു ശേഷം ആദ്യത്തെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് അതിൽ മുസ്ലിം ലീഗിന്റെ പ്രത്യേകിച്ച് തങ്ങൾക്ക് ഷഹാബ് തങ്ങളുടെ കുടുംബത്തിൽ നിന്നുള്ള രണ്ട് ആളുകൾ പങ്കെടുക്കുന്നുണ്ട് മുജാഹിദ്യായതുകൊണ്ട് വിളിച്ചതല്ല മുജാഹിദികൾ തുന്നിയകൾ അങ്ങനെ പരിപാടിക്ക് വിളിക്കൂല പക്ഷെ അവർ വിളിച്ചിട്ടുള്ളത് വേറൊരു അർത്ഥത്തിലാണ് കാരണം വഖഫ് ബോർഡ് ചെയർമാനും അതുപോലെ തന്നെ മുസ്ലിം സമുദായമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ചർച്ചയിൽ പക്ഷെ ഇപ്പൊ ഭയങ്കര വിവാദമാണ് മുസ്ലിം കേരളത്തിലിപ്പോ പമ്പിച്ച വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുക സുന്നുകളിൽ നിന്നൊരു വിഭാഗം പറയുന്നു അവരുടെ വിഭാഗത്തിൽ നിന്നപ്പെട്ട ഒരു വിഭാഗം തന്നെ പറയുന്നു സലഫികളുമായി ബന്ധപ്പെട്ട വഹാബികളുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിക്ക് പോകാൻ പാടില്ല സുന്നികളുടെ ആളുകൾ പങ്കെടുക്കാൻ പാടില്ല സുന്നികളുടെ ആളുകൾ പങ്കെടുക്കാൻ പാടില്ല ഇതിങ്ങനെയൊക്കെ രൂപപ്പെടാൻ വേറെ കാരണങ്ങളുണ്ട് അതിലേക്ക് നമ്മൾ കടന്നു പോകണില്ല നമ്മളുടെയൊക്കെ സംഘടനാ പ്രവർത്തന രീതികളും നമ്മൾ പരസ്പരം പങ്കുവച്ച രീതിശാസ്ത്രങ്ങളും പരസ്പരം നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്ത നിലപാടുകളൊക്കെ വളരെ വളരെ മോശമായിരുന്നു ഒരു വ്യക്തിയെയും ഒരു സംഘടനയെയും ഒരു പ്രസ്ഥാനത്തെയും ഒന്നും ഒരു ബഹുമാനത്തോടെ ആദരവോടെ സ്നേഹത്തോടെ നമ്മൾ നിരീക്ഷിച്ചിട്ടില്ല അല്ലെങ്കിൽ ഗുണകാംക്ഷയോടെ നമ്മൾ നിരീക്ഷിച്ചിട്ടില്ല ഞാൻ ജമാത്തുകാരണെങ്കിൽ എനിക്ക് സുന്നിനെ കണ്ടുകൂടാ സുന്നിയാണെങ്കിൽ മുജാഹിദിനെ കണ്ടുകൂടാ മുജായുദ്ദാണെങ്കിൽ സുന്നിനെ കണ്ടുകൂടാ എതിരാളിയായിട്ടാണ് നമ്മൾ കാര്യങ്ങളെ കണ്ടിട്ടുള്ളത് ഒരു സംഘടനയാണ് ഇനി ആ സംഘടന നമ്മളുടെ നിലപാടിന് ഘടകവിരുദ്ധമാണെങ്കിൽ പോലും അവരോട് സ്വീകരിക്കേണ്ട ഒരു രീതി ക്ഷാത്രമുണ്ടല്ലോ ദയയുടെയും അലിവിന്റെയും കനിവിന്റെയും സ്നേഹത്തിന്റെയും അങ്ങനെയാണല്ലോ കുറവാണ് പഠിപ്പിച്ചിരിക്കുന്നത് ഖുർആൻ വിശ്വാസികളുമായി ബന്ധപ്പെട്ട എല്ലാ രംഗത്തും കാഠിന്യത്തിന്റെ പദപ്രയോഗം നടത്തിയിട്ടില്ല പരസ്പരം മുഹവത്ത് പരസ്പരം ബഹുമാനം പരസ്പരം സ്നേഹം ഇഷ്ടപ്പെടുക ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങളാണ് നടത്തിയിട്ടുള്ളത് ഇതൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് സംഘടനകൾ തമ്മിൽ വമ്പിച്ച അകൽച്ചയിൽ എപ്പോ അതിന്റെ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുക പോണോ പോണ്ടേ എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അതിൽ ആർക്കും പങ്കെടുക്കാം ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് പിണറായി വിജയൻ അതിന്റെ സമാപന സമ്മേളനം ആരുടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന സമ്മേളനം നടത്താൻ പോകുന്നത് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അവർക്ക് പങ്കെടുക്കാം അവർക്ക് പങ്കെടുക്കാം ഒരു മുഖ്യമന്ത്രിയെയോ പ്രതിപക്ഷ നേതാവിനെയോ ഒക്കെ പങ്കെടുപ്പിക്കുന്നവർക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അതിന് എങ്ങനെയാണ് അതിന്റെ മതത്തിന്റെ ന്യായ എനിക്കറിയില്ല മതത്തിലാണോ മതേതരത്വത്തിലാണോ അവർ പങ്കെടുക്കുന്നത് അങ്ങനെയുണ്ട് നമ്മുടെ ചർച്ച ഏ നമ്മുടെ ഒരു മതസംഘടനയുടെ സമ്മേളനത്തിൽ ഇവർ പങ്കെടുക്കുന്നത് എങ്ങനെയാണ് മതപരമായിട്ടാണെങ്കിൽ അത് ഇമാതത്തിലാണ് അതിന് കൂലിയുണ്ട് അല്ല കൂലിയൊന്നും ഇല്ലാത്തൊരു പണിയാണെങ്കിലും സംഘടനകൾ എടുക്കാൻ പാടില്ലല്ലോ എനിക്കങ്ങനെ അഭിപ്രായമില്ല ആരും വിളിക്കാം നമ്മുടെ സമ്മേളനങ്ങളിലേക്ക് മനുഷ്യരൊക്കെ വിളിക്കണം വ്യത്യസ്ത വിഭാഗങ്ങളിൽ പെട്ടവരെയും വ്യത്യസ്ത സംഘടനകളിൽ പെട്ടവരെയും അകത്തുള്ളവരെയും പുറത്തുള്ളവരെയൊക്കെ വിളിക്കണം ഈ സമുദായത്തിന്റെ നിലപാടുകളും അവസ്ഥകളും ഒക്കെ ആളുകൾക്ക് പഠിക്കാനുള്ള അവസരം ചെയ്തു കൊടുക്കണം അത്തരം വിശാലതകളിലേക്ക് പ്രവേശിക്കരാ നല്ലത് പക്ഷെ അങ്ങനെ വിളിക്കാൻ ധൈര്യമുള്ളവർ പോലും ഇപ്പൊ നമ്മുടെ എന്താണ് മർക്കസിന്റെ എ വിഭാഗത്തിന്റെ ഒരു ലാൻഡ് എന്തോ ഒരു സംഗതി ഉണ്ടായിരുന്നു അതില് അബ്ബാസിലേക്ക് വേ പങ്കെടുത്തത് ന്യൂനപക്ഷ മന്ത്രി അബ്ബാസിന് അദ്ദേഹം ഇവിടെയും പങ്കെടുക്കണ്ടെന്നാണ് തോന്നുന്നത് അബ്ബാസിനൊക്കെ ബി ജെ പിയുടെ ന്യൂനപക്ഷ സെല്ല് വഖഫ് ബോർഡ് സംഗതിയൊക്കെ കൈകാര്യം ചെയ്യുന്ന നഖ്വിയാണ് അതിൽ പങ്കെടുക്കുന്നത് ബി ജെ പി കാരനായ ഒരു മന്ത്രിക്ക് പങ്കെടുക്കാം പക്ഷെ മുസ്ലിം ഗ്രൂപ്പിലെ ഒരു സംഘടനയിൽ സി എ പി ഒ ഇ കെഒോ ഐലാദീസോ തൊരീകത്തോ സുന്നിയോ മുജാഹിദോ ആണെങ്കിൽ പറ്റില്ല ഇതിലും വല്ലാത്ത പ്രശ്നമാണല്ലോ അപ്പോ അവിടെ ഭയങ്കര കാഠിന്യാണ് തമ്മു തമ്മിൽ ഭയങ്കര പരിക്കത്തരം എന്നിട്ട് അതിങ്ങനെ പുറത്തു പോരാ അങ്ങനെ തന്നെയാണ് നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണ് സംഘടനകൾ ഞാൻ നമ്മൾ നമ്മളിതിന്ന് കഴിച്ചിലാവണം റസൂലിന്റെ സുന്നത്തിന് ഘടക വിരുദ്ധം അത് നമ്മൾ എന്ത് ചെയ്യണം എല്ലാരെയും സ്നേഹിക്കുക ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോടില്ല ഏത് സംഘടനയോടും ആ കുഫ നിങ്ങൾക്ക് പകയും വിദ്വേഷവും ഒക്കെ ഉണ്ടാവേണ്ടത് കാഠിന്യം നിങ്ങൾ പുലർത്തേണ്ടത് കുഫറിനോടാണ് കുഫർ എന്ന് പറയുന്നത് ജാതിമത വർഗ സമുദായങ്ങളുമായി ബന്ധപ്പെട്ട് അതൊരു നടപടിക്രമം അത് നമ്മൾ വേറെ വിശദീകരിച്ചിട്ടുണ്ട് ഹിന്ദുക്കളോടോ ആർ എസ് എസിനോടോ അമേരിക്കയോടോ ക്രിസ്ത്യാനികളോടോ കമ്മ്യൂണിസ്റ്റായിട്ടോ ഉള്ള ദേഷ്യൊന്നുമല്ല കുഫർ എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെയും പ്രവാചകന്മാരുടെയും കൽപ്പനക്ക് വിരുദ്ധമായി അതിശക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുന്ന ആളുകളാണ് കുഫുർ ഷിർക്ക് തൊൽമ് ആ അർത്ഥത്തിൽ ഖുറാൻ കൈകാര്യം ചെയ്തിട്ടുള്ളത് അതെ റഹമാ ഉബൈനഹും നിങ്ങൾ തമ്മ തമ്മത്തമ്മില് ഭയങ്കര സ്നേഹം ഉണ്ടാവും മുസ്ലിങ്ങൾ തമ്മ തമ്മത്തമ്മില് ഭയങ്കര സ്നേഹമുണ്ടാവും മുസ്ലിം രാഷ്ട്രങ്ങൾ തമ്മില് അതുമില്ല ലോകത്തില്ലല്ലോ എവിടെ സൗദി ഇറാനും തമ്മില് സൗദി ഇറാഖും തമ്മില് സൗദി യമനും തമ്മില് ഖത്തറും സൗദിയും തമ്മില് ഒക്കെ പ്രശ്നമുള്ളൂ തമ്മ തമ്മത്തമ്മിൽ അതിന്റെ രാഷ്ട്രങ്ങൾ അതിന്റെ സംഘടനകൾ അതിന്റെ വ്യക്തികൾ അതിന്റെ കുടുംബങ്ങൾ എല്ലാവരും തറാഹും

ആ സുജൂദിന്റെ അടയാളങ്ങൾ നിങ്ങൾക്ക് അവരുടെ മുഖത്ത് നോക്കിയാൽ കാണാം ഇന്ന് അങ്ങനെ വല്ല അടയാളോ മുസ്ലിം സമുദായത്തിന് നോക്കിയാൽ കിട്ടൂ ഇത് നിസ്കരിക്കുമ്പോൾ സുജൂദിന്റെ അടയാളം ഇവിടെ ആണെന്നായിട്ട് ബന്ധപ്പെട്ടൊന്നുമല്ല അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ടായില്ലേ സുജൂദും റക്കോ എന്നുള്ളത് ഖുർഹനിന്റെ ഒരു സാങ്കേതിക നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുക കാരണം നിങ്ങൾക്ക് വിജയിക്കാൻ അത് ആവശ്യമാണ് ഖുർആാനിൽ വൈദാക്ക് ആലി ഖുർആനിൽ സുജൂദ് സുജൂദ് ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ടല്ലോ പറ്റുമെങ്കിൽ നിങ്ങൾ ഖുർആാൻ പരിശോധിച്ചു നോക്കണം ഏതൊക്കെ സ്ഥലത്താണ് എന്താ എന്താണ് സുജൂദിന്റെ മർമ്മംന്താ സുജൂദിന്റെ മർമ്മംന്താ സുജൂത് എന്താ നമ്മൾ വിസ്കാരത്തിലടക്കം ചെയ്യുന്നത് സുജൂദ് എന്ന് ഒരു കർമ്മ അള്ളഹാക്ക് നിങ്ങൾ ഇങ്ങനെ ചുരുണ്ട് എസ് ഇട്ടമാതിരി അട്ടമാതിരി ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കടക്കണം ചിത്രം കിട്ടാനാണ് ഇതാണ് സുജൂത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റുക്കു എന്ന് പറയുന്നത് നിങ്ങളെന്ന് എല്ലിട്ട പോലെ അങ്ങനെ നിൽക്കണം അത് അള്ളാക്ക് ഒരിഷ്ടം അങ്ങനെ കാണാൻ അത് ആഗ്രഹിച്ചിട്ടാ അല്ലല്ലോ അല്ലെങ്കിൽ നിങ്ങളെ എഴുത്തിയതാല് അയിട്ടമാതിരി അലിഫിറ്റ മാതിരി ഇങ്ങനെ നിൽക്കണം നീർ നിൽക്കണം അതിനെ കയ്യാമം വേണം കയ്യാമം റക്കോഴും സുജൂതും ദശഹുദും ഒക്കെ എന്തിനാ വെച്ചത് ശരിക്കും നിസ്കാര നിസ്കാരത്തിന്റെ പ്രതീകാത്മകമായ മൂല്യങ്ങളുണ്ട് അതിൽ നിന്ന് കിട്ടേണ്ടെന്നൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അതിൽ നിന്ന് കിട്ടേണ്ടെന്നൊരു ഗുണമുണ്ട് നമുക്ക് അതുകൊണ്ട് നമ്മൾ അംഗീകരിക്കുന്ന എല്ലാ നടപടിക്രമങ്ങളുണ്ട് അള്ളാഹുര വേണ്ടി ഞാൻ നേരെ നിൽക്കും അതാണ് ഖിയാമ് അള്ളാഹു വേണ്ടി ഞാൻ നേരെ നിൽക്കും ഇനി വളയുന്നുവെങ്കിൽ അല്ലാഹു അതും നനക്ക് വേണ്ട എന്നിട്ട് ഇറക്കുമോ നമ്മൾ വേറെ നേരെ നിന്ന് നിപ്പിൽ നിന്ന് വേറൊരു വളച്ചൽ നമുക്ക് വരുന്നുണ്ടെങ്കിൽ അതും അല്ലാഹുര വേണ്ട വേറെ ആർക്കും വളക്കാൻ പറ്റൂല വേറെ ആർക്കും അടക്കാൻ പറ്റില്ല വേറെ ആർക്കും എന്നെ തിരിക്കാനും ഒടിക്കാനും കഴിയില്ല ഞാൻ കുനിയുന്നുവെങ്കിൽ നിൽക്കുന്നുവെങ്കിൽ എന്നിട്ട് അവസാനം ഉറക്കവും സുജൂതും സുജൂതെന്താ ശരിക്കും കമഴ്ന്നു വീടുകളല്ല ശീർശാസനമല്ല മറിച്ച് സുജൂത സാഷ്ടാംഗം ചെയ്യുക എന്ന ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും കൊണ്ടുപോയിട്ട് അവിടെയാണ് വെക്കുകയാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ അങ്ങനെ നമ്മുടെ സാഷ്ഠാംഗം ചെയ്യുന്നതിന്റെ അർത്ഥം എന്താ ഞാൻ എന്നെ നിന്റെ മുമ്പിൽ നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്നു വേറെ ഒരു താല്പര്യമല്ല എന്റെ കാര്യം പോലും എനിക്ക് താല്പര്യമുള്ളതല്ല എന്റെ കാര്യത്തിൽ പോലും നീയാണ് എനിക്ക് വലുത് അള്ളാഹു നീയാണ് എനിക്ക് വലുത് പിന്നെപ്പം ആപ്പമ്മ കുട്ടികൾ സ്വത്ത് പാർട്ടി സംഘടന മതം നേതാവ് രാഷ്ട്രം ദേശം ഭാഷ ബാക്കിയൊക്കെ എന്താ ഒന്നും ഒന്നും എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതല്ല ഞാൻ എന്നെ നിന്റെ മുമ്പിൽ അങ്ങനെയാണോ ഞാനും കൂടെ സുചൂതഹീനത്തിൽ എനിക്കറിയില്ല നമ്മുടെ സുചൂത ഒരു സുചൂത അള്ളാഹുവിനുള്ള സമർപ്പണം ഞാനിതാ എന്നെ നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു പ്രത്യേകിച്ച് മുഖം കാലം മുഖം കുത്താൻ വേറെ രംഗല്ല മുഖം നിലത്ത് വെക്കുന്ന വേറെ രംഗോ മനുഷ്യ ഇല്ല നമ്മളങ്ങനെ വെക്കൂല്ലോ കിടക്കുമ്പോൾ അങ്ങനെ നീണ്ടു വേറെ കിടക്കുന്നുള്ളൂ അതല്ലാത്ത ഒരു രീതിയിൽ മനുഷ്യൻ സ്വന്തം നെറ്റിയെ മുഖത്ത് കുത്തുക എന്ന് പറയുന്നത് അവന്റെ ഇല്ല ജീവിതക്രമത്തിലില്ല അള്ളാഹു പറയേണ്ടത് എന്താ നിന്റെ മസ്തിഷ്കം തലയാണല്ലോ മർമ്മം നിന്നുള്ള കാര്യപ്പെട്ട നിന്ന ഹൃദയം ഹൃദയമുണ്ട് ഇത് രണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട് ആ സംഗതിയെ മുഴുവൻ ഞാൻ നിന്നിലേക്ക് കൊണ്ടുവന്നു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ ശരീരത്തിന്റെ അവയവങ്ങൾ വെച്ചു ഈ കയ്യും ഈ കാലും ഈ കണ്ണും ഈ വാക്കും ഈ മൂക്കും ഈ ചെവിയും തലച്ചോറും ഹൃദയവും ശരീരത്തിലെ മൊത്തം അവയവങ്ങൾ ഒക്കെ അല്ലാണ്ട് നിന്റെ ഇഷ്ടത്തിന് സമർപ്പിച്ചിരിക്കുന്നു നിനക്ക് അനുസരിച്ചായിരിക്കും ഞാൻ ചെയ്യുക എന്റെ എല്ലാം അപ്പൊ എന്താ ഈ കൈ കൊണ്ട് ചെയ്യുക അതുകൊണ്ട് രാഷ്ട്രീയം നടത്തും ഇതുകൊണ്ട് സാമ്പത്തികം നടത്തും ഇതുകൊണ്ട് കുടുംബകാര്യങ്ങൾ നടത്തും ഇതുകൊണ്ട് കലയും സാഹിത്യവും വിദ്യാഭ്യാസവും ശാസ്ത്രവും സയൻസും കലയും കായികവും ഒക്കെ നടത്തും ഈ കയ്യുണ്ട് ഈ കയ്യ് അതൊക്കെ ഞാൻ നടത്തുമ്പോഴും അതൊക്കെ നനക്ക് വേണ്ടി നിന്റെ മാർഗത്തിൽ ഈ കണ്ടു ഈ കാതുകൊണ്ട് ഈ നാക്കുകൊണ്ട് ഈ ചുണ്ട കൊണ്ട് ഈ ശരീരം കൊണ്ട് ഞാൻ എന്റെ ജീവിതത്തിലെ വ്യത്യസ്തമായ രംഗവേദികളിലൂടെ കയറിപ്പോവും പക്ഷെ ഞാൻ ആരെയും അംഗീകരിക്കില്ല ഞാൻ ആരുടെ മുമ്പിലും വഴങ്ങി കൊടുക്കില്ല ഞാൻ ആർക്കു വേണ്ടി ഒടിയും തിരികെ വട്ടം കറുകയും ചെയ്യില്ല ഇന്ന് നമ്മളെ കറക്കിക്കൊണ്ടിരിക്കുകയും ലോകം മുഴുവൻ സകല ശക്തികളും മുസ്ലിം ലോകത്തിനടക്കം മുസ്ലിം ഉമ്മത്തിനടക്കം ഞാൻ പറ ഇനി അഥവാ സുജൂദിന്റെ റുക്കുവിന്റെ എന്ത അടയാളം നമ്മുടെ കയ്യിലുള്ളത് സംഘടനകളുടെ അടയാളുണ്ട് ആ താടി വെച്ചാൽ മറ്റോ ഇരിക്കും നിര്യാണിന്റെ മേലെ പൊന്തിയിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് പെട്ടവനായിരിക്കും കൈ ഇവിടെ കേട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന ഗ്രൂപ്പ് പെട്ടവനായിരിക്കും കൈ അപ്പുറത്താ കെട്ടിട്ടുണ്ടെങ്കിൽ മറ്റേ ഗ്രൂപ്പ് ഗ്രൂപ്പായിരിക്കും അത്തയാത്ര വേരിലായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും തൊപ്പി വെച്ചിട്ടുണ്ടെങ്കിൽ സുന്നിയാവും അല്ലെങ്കിൽ താടി വല്ലാതെ നീട്ടിയിട്ടുണ്ടെങ്കിൽ വേറെ എന്തായിട്ടാവും അതാണല്ലൊ അടയാളം നമ്മളെ അടയാളങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിൽ അടയാളങ്ങൾ പോലുള്ളത് ഒന്നിക്കിൽ മതഹമിന്റെ അടയാളങ്ങൾ അല്ലെങ്കിൽ സംഘടനകൾ പിന്നീട് ഉണ്ടാക്കിയെടുത്ത സംഘടനകളുടെ അടയാളങ്ങൾ അങ്ങനെയാണല്ലോ അല്ലാതെ അല്ലാ ഖുർആൻ അങ്ങനെ ഒരു പുറത്തേക്ക് കാണുന്ന ഇങ്ങനത്തെ അടയാളം വെക്കാനല്ല പറഞ്ഞ അല്ല മറിച്ച് എന്താ എന്തായി പറയണത് സിമാനും പ്രവാചകന്റെ സുന്നത്വം അനുസരിച്ച് ജീവിക്കുന്നതിന്റെ പ്രകാശം അതിന്റെ അടയാളങ്ങൾ ആ വ്യക്തിയിൽ നിങ്ങൾക്ക് കാണാം അവന്റെ ജീവിതത്തെ മുച്ചൂടും നിരീക്ഷിക്കുന്ന ഒരാൾക്ക് കുർആാനിനെയും സുന്നത്തിലെയും അനുഭവിക്കാൻ കഴിയണം അല്ലാതെ ഇവിടെ ചെയ്തിട്ട് അത് വേറെ സംഗതി കേട്ടോന്റെ ഒരു അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ടില്ല സുജൂത് ചെയ്യാവേണ്ട ത് ഖുറാൻ വേണ്ടത് അതാ പിന്നെ ഖുർആൻ പറയുന്നത് ഖുർആാന് സുജൂത് എങ്ങനെയാണ് ഖുർആൻ അംഗീകരിക്കലാണ് ഖുർആാനെ ഉൾക്കൊള്ളലാണ് ഖുർആാനിനെ പ്രതിനിധീകരിക്കലാണ് ഖുർആാനിനെ പ്രവർത്തിക്കലാണ് ഖുർആാന് വേണ്ടി ജീവിക്കല ഖുറാൻ വേണ്ടി മരിക്കല അല്ലാതെ ഖുർആൻ കേൾക്കുമ്പോൾ ഖുർആൻ കിടക്കുക അതായി അർത്ഥം അല്ലല്ലോ ന് വേണ്ടി നമ്മൾ ചെയ്യും ഖുർആൻ കേട്ടാൽ ചെയ്യില്ല എന്ന് ഖുർആൻ അവര് എന്താ ഖുർആൻ അനുസരിച്ച് അവരുടെ നടപടിക്രമങ്ങളെ അവർ മാറ്റിയിട്ടില്ല കേവലപരമായ ഒരു കർമ്മത്തെക്കുറിച്ചോ സാസ്താങ്കം ചെയ്ത് അവിടെ വീഴണ ആ ഒരു ഇങ്ങനെ കിടക്കണ ഒരു അവസ്ഥനെ കുറിച്ചോ അല്ല സുജൂദ് എന്ന് പറയുന്നത് മറിച്ച് അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും ജീവിതത്തെ ആശയത്തെ നിലപാടുകളെ പ്രതിനിധീകരിക്കുന്ന അവരാകെ ആഗ്രഹിക്കണത് അല്ലാണ്ട് ഫതരും ഇന്ന് നമ്മളൊക്കെ വ്യക്തികളും പ്രസ്ഥാനങ്ങളും സംഘടനകളും ഒക്കെ സൗദിക്കും യു എക്കും ഒക്കെ ഇസ്രായേലിന്റെ അമേരിക്കന്റെയും ഇഷ്ടമായിട്ടേണ്ടത് ഇസ്രായേലിന്റെ അതിന് അതിനുവേണ്ടിട്ട് അവിടെ എല്ലാ കളിയും നമുക്ക് ആരെ ഇഷ്ടമായിട്ടേണ്ടത് നമ്മുടെ ജീവിതത്തിലെ ചെറിയതും വലിയതുമായ ഓരോ കാര്യത്തിലും നിങ്ങൾ നോക്കിക്കോ നമ്മളെല്ലാ കാര്യവും ചെയ്യണ നമ്മളെ പേരുണ്ടാക്കിയത് അങ്ങനെയാ നമ്മള് കല്യാണം നടത്തിയത് അങ്ങനെയാ നമ്മളെ ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ വാങ്ങുന്നത് അങ്ങനെയാ നമ്മുടെ കുട്ടികളെ നമ്മൾ പോറ്റണത് അങ്ങനെയാ നമ്മുടെ വിദ്യാഭ്യാസം പദ്ധതികളൊക്കെ അല്ലാതെ ആഗ്രഹിച്ചുകൊണ്ടാണോ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ എന്തിനു നഫീൻ വരിതാ സംഘടനകൾ സംഘടനകളെ തൃപ്തിപ്പെടുത്താൻ സംഘടനകൾ ബാക്കിയുള്ളവരെ തൃപ്തിപ്പെടുത്താൻ അങ്ങനെയൊക്കെയുള്ള ഒരു രാഷ്ട്രങ്ങൾ അതിന്റെ മുകളിലുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വ്യക്തികൾ ബാക്കിയുള്ള ആരെങ്കിലും നമ്മൾ വീട് ഒരു ആമാ അതുപോലത്തെ വീട് വേണം അത് അപ്പ അതുപോലത്തെ വീട് റസൂൽ വെച്ചോണ്ടോ നിങ്ങൾ വെക്കണത് അതുപോലത്തെ തുണി കുപ്പായങ്ങൾ ധുളീ റസൂൽ റസൂലിട്ടോണ്ടോ അല്ല അങ്ങനെ പറഞ്ഞോണ്ടോ എന്തുകൊണ്ടാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് അല്ലാണ്ട് ഇഷ്ടം പ്രതീക്ഷിച്ച് തിരഞ്ഞെടുത്തത് നിങ്ങൾ ഒരു നല്ല വണ്ടി വാങ്ങുക ഭയങ്കര വേലുള്ള വണ്ടി വാങ്ങുക ആ വണ്ടി നിങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള കാര്യം എന്താ ഈ പറയേണ്ടതിന്റെ അർത്ഥം നിങ്ങൾ നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കുമ്പോഴെന്ന് തോൽപോൽക്കുമ്പോ മാത്രം അള്ളാന്റെ ഇഷ്ടം പ്രതീക്ഷിക്കാനല്ല നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയതും വലിയതുമായ ഏതൊരു കർമ്മം നിങ്ങൾ ചെയ്യുമ്പോഴും അവർ അല്ലാഹുവിന്റെ അത് അവരെ നോക്കിയാൽ കാണാം അവരുടെ ബിസിനസ്സിൽ കാണാം അവരുടെ വിദ്യാഭ്യാസത്തിൽ കാണാം അവരുടെ സാംസ്കാരിക ജീവിതത്തിൽ കാണാം സാമൂഹിക ജീവിതത്തിൽ കാണാം സാമ്പത്തിക ജീവിതത്തിൽ കാണാം രാഷ്ട്രീയ ജീവിതത്തിൽ കാണാം അവരുടെ കലയിലും സാഹിത്യത്തിനും ഒക്കെ നിങ്ങൾക്കത് കാണാം എന്ത് ജബു തകൂൻ അഫദ്ലീൻ അള്ളാഹി ഇന്നിപ്പം അങ്ങനെയല്ല ഞാൻ എന്റെ നേതാവിനെ തൃപ്തിപ്പെടുത്താൻ പല കോലവും കിട്ടുക അല്ലെങ്കിൽ നമ്മള് വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവരെ അനുകരിക്കാനും അവരെ പിന്നെ അവർ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ നമ്മളെപ്പോഴും ചർച്ച ചെയ്യണം നമ്മളെ കുട്ടികളെ മുടിവെട്ടെ മുതൽ ഇന്ത്യയിലെയൊക്കെ തുണിങ്ങുപ്പായൊക്കെ അടക്കം സാംസ്കാരികമായിട്ടും വന്നല്ല ധാർമ്മികമായിട്ടും വന്നല്ല അനുകരണം മാത്രമാണ് അതിലുള്ളത് ഇന്ന് നടക്കുന്ന തൊണ്ണൂറ്റമ്പത് ശതമാനവും വിപണിയുമായി അടുത്ത് എന്റെ പെൺകുട്ടി ചോദിച്ച് മുഖം മുൻകൈ ഒഴിച്ചിട്ട് എന്ത് ഇട്ടൂടെ മുഖം മുൻകൈ ഒഴിച്ച് മറക്കണം എന്ത് തുണിങ്ങുപ്പായം ഇട്ടൂടെ ഒരു പെണ്ണിന് ഇട്ടൂടെ അപ്പൊ ഇടാ കാരണം അല്ല വർദ്ധിച്ചിരിക്കണം മുഖം മുൻകൈ ഒഴിച്ച് ബാക്കിയൊക്കെ മറക്കാലോ ഇപ്പോൾ ചോദിക്കുന്നത് പലരും അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇവിടെ എവിടെയൊക്കെ ഇങ്ങനെ പല പല സ്ഥലത്തും കീറിയിട്ട് പല സ്ഥലത്തും കീറിയിട്ട് ഇന്നത് ആദ്യത്തൊക്കെ തോന്നുന്നുണ്ട് അതിൻ്റെ ഉള്ളൊരു രേസായതും അതിൻ്റെ ഉള്ളിലൊരു കട്ടിയുള്ളതും അതിൻ്റെ ഉള്ളില് വേറെ സാധനമൊക്കെ അങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ റസൂല് പറഞ്ഞൊക്കെ നടക്കുന്നുണ്ട് മുഖോ മുൻകൈ ഒഴിച്ച് വാക്കിയൊക്കെ മറിച്ചിട്ടുണ്ട് പക്ഷെ ഇതെന്താ സാധനം ഈ ഇറങ്ങി വരേണ്ട എന്താ ഇത് എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയത് ഈ മാതൃക നിങ്ങളെ പിൻപറ്റാനുള്ള കാരണം എന്താ ഇനി നിങ്ങളെ വേഷം ഇതാനോ ഇന്ത്യങ്ങളെയൊക്കെ വേഷവിധാനോ നമ്മുടെ പാന്റ് കുപ്പായവും ട്രൗസറും പനിയനും ഒക്കെ എങ്ങനെയാണ് നമ്മൾ ചെറിയ ചെറിയ കാര്യമായിട്ട് ഈ പറയുന്നത് വളരെ ചെറിയ പ്രസൂലിന്റെ സുന്നത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒക്കെ പറയേണ്ട ഒന്നു കൊടുക്കുമ്പോൾ വെള്ളം എടുക്കുന്നോടത്ത് അടുക്കുക ഒരു സുന്നത്തും നമ്മൾക്കാർക്കും ഇല്ല ഒരു സുന്നത്തും ഇല്ല ഇള്ള വൈപ്പ് വെള്ളം ഇപ്പൊ വേനൽ വരാൻ പോവാ പൈപ്പാണ് തുറന്ന് വച്ചിട്ട് ഇങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ കൊണ്ടുവന്ന് ടാങ്കിലെ തറച്ചു എടുത്തേ മാത്രമേ ഞാനും നിങ്ങൾ എടുക്കുക പ്രസൂല വർദ്ധ നിങ്ങൾ കടലിൽ പോയിട്ട് ഒന്നെടുക്കുകയാണെങ്കിൽ ഇങ്ങക്ക് ആവശ്യമുള്ള വെള്ളം എടുക്കാൻ പാടുള്ളൂ നമ്മൾ എന്താ ഒരു ഒരൊറ്റ പള്ളിയിലും സാകല പള്ളിയിലും ഓന്നൊടുക്കം നടത്ത പോലും അന്നാന്റെ റസൂലിന്റെ സുന്നത്തെടുക്കാൻ എനിക്കും നിങ്ങൾക്കും പറ്റണില്ല നിങ്ങളെ വന്നിട്ട് സഫ് കെട്ടിന് നമുക്കുണ്ടോ ഏറ്റവും നിസ്സാരമായ കാര്യമാണ് ഒരു സഫ് കെട്ടിനെടുത്ത പോലും സുന്നത്ത് ശരിക്ക് പ്രയോഗിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കാറില്ല നമ്മളിങ്ങനെ വളഞ്ഞിട്ടും തിരിഞ്ഞിട്ടും കയറിയിട്ടും ഇറങ്ങിയിട്ടും അങ്ങനെ നിൽക്കും നമ്മളെ ഹരിപറയിലാണ് വരുന്നത് ഞാൻ പറഞ്ഞു സുന്നത്ത് എവിടുന്നൊക്കെ തുടങ്ങണം സുന്നിത്ത് എവിടുന്നൊക്കെ തുടങ്ങണം നമുക്ക് തൊപ്പിയിലും മതി നാടിയിലും മതി കയ്യേട്ടിലും കുരുമൂത്തിലും താറാവഹിയിലും മതി ഞാൻ പറഞ്ഞ വള്ളം സുന്നത്ത് വളരെ വലിയ പാരിസ്ഥിതിക ബോധമുള്ള ഒരു സംഗതിയാ ദുർവ്യത്തിനും ധൂർത്തിനും എതിരെയുള്ള ഒരു സംഗതിയാ അള്ളാന്റെ റസൂൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ ഒന്ന് കൊടുക്കുന്നതിനേക്കാൾ പത്തരട്ടി വള്ളം പൈപ്പ് തുറന്നിട്ട് കളയെന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും വള്ളിക്കാൻ പറ്റിക്കോ നമുക്ക് അങ്ങനെ ഉദാഹരണമുണ്ടോ റസൂൽ ഒതു നമ്മൾ ഒന്ന് പോവാണ് പോവാഹാന്റെ മുമ്പിൽ നിൽക്കാൻ പോകാണ്ടോ അപ്പൊ പൈപ്പാടെ തുറന്നിട്ടുള്ള വള്ളം മുഴുവൻ ഞാൻ ചിലപ്പോൾ ഇതിന്റെ ഇരിക്കുന്ന ആളാണെങ്കിൽ ഞാൻ പറയാനുണ്ടോ ഒന്ന് 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 സ്പീഡ് കുറച്ചു കാരണം ഒന്നായിട്ട് എടുത്ത് തുറക്കുക ഞങ്ങൾ ആര് ഇതാക്കിയിട്ട് നമ്മൾ ആരിതൊന്ന് നമ്മള് വേറെ അവിടെ കറങ്ങുക നമ്മുടെ ജീവിതത്തിന് പത്തോഹൂർ ക്ഷീവനോ ഊടുക്കാൻ പറഞ്ഞ വരുത്തിണ്ടാകാനോ അങ്ങനെ വേസ്റ്റ് മുഴുവൻ റോട്ടില് മുസ്ലിം സമുദായത്തിന് വല്ല കച്ചവടവും ഭേക്കരൊക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ വേസ്റ്റ് മുഴുവൻ റോഡിൽ കൊണ്ടുപോയിട്ട് ഒടിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയിട്ടുണ്ട് എല്ലാരും എല്ലാവരും ഒന്നുടുക്കാൻ പറഞ്ഞ വൃത്തിയുടെ ഭാഗ കുളിക്കാൻ പറഞ്ഞ വൃത്തിയുടെ ഭാഗ പത്തു ഋഷത്രുമാൻ ഈമാനിന്റെ ഭാഗമാണ് വൃത്തി ഇവിടെ നോക്കിക്കോ പല സ്ഥലത്തും കൂടെ പോയി കൊഴിഞ്ഞ സ്ഥലത്ത് മുഴുവൻ സാധനം കോഴിപ്പാട്സ് അതുപോലെ തന്നെ വേസ്റ്റ് ഇതൊക്കെ കെട്ടിയിട്ട് എവിടെ അതൊക്കെ കൊണ്ടുവിടേണ്ടത് ഇതിലൊക്കെ എന്ത് സുന്നത്തുള്ളത് നമ്മുടെ സുന്നത്ത് പള്ളിയിലാണ് അവിടെങ്ങാനും സുന്നത്തെടുത്തിട്ടില്ലെങ്കിൽ ആകെ കൂടി പൊളിഞ്ഞ് പാളീസാവുന്ന ഞാൻ നിങ്ങളെ വിശ്വസിക്കണത് ഇവിടെയല്ല സുന്നത്ത വേണ്ടത് നമ്മൾ ചെയ്യുന്ന ചെയ്യാനിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞത് നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ത് സംഗതി എബുത്ത പോന മിനല്ലാഹി വരുതുവാനാ അള്ളാഹുവിന്റെ ഇഷ്ടവും പൂരുത്തവും ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം അത് ചെയ്യുന്നതിന്റെ അടയാളം വിശ്വാസികളെ നോക്കിയാൽ കാണാം അപ്പൊ സൗദി ആണെങ്കിലും ഇനി ഖത്തറാണെങ്കിലും കുവൈത്താണെങ്കിലും ഇറാനാണെങ്കിലും ഇറാഖാണെങ്കിലും എ പി യോ ഇ കെ സുന്നിയോ മുജാഹിദോ തബലിയോ സിഹാദ് അറീഗത്തോ അലിയാദീസോ ജവാത്ത് ഇസ്ലാമിയോ ആരെന്ത് ചെയ്യുന്നുവെങ്കിലും ഇനി നമ്മൾ എത്ര വലിയ കുടുംബക്കാരും പാർട്ടിയും സംഘടനയൊക്കെ ആണെങ്കിലും നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിന്റെ ഇഷ്ടവും പൊരുത്തവും ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം അതിന്റെ അടയാളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയണം പ്രവാചകൻ നിങ്ങൾ റസൂലിന്റെ സുന്നത്തങ്ങളെന്ന് ഈ സുന്നത്തുമായി ബന്ധപ്പെട്ട റസൂലിൽ നിങ്ങൾക്ക് നല്ല മാതൃകയുണ്ടെന്ന് പറയുമ്പോൾ തന്നെ റസൂളിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളെന്താ പറയല് ഈ പറഞ്ഞ സുന്നത്തകള വളരെ കൂടുതൽ വരിക നമ്മൾ മുമ്പ് പറഞ്ഞത് നവിയൊക്കെ എണീച്ച് വരുമ്പോൾ പറഞ്ഞല്ലോ ആ ഉമർബൽ ഹത്താ പ്രതി എല്ലാവനുഖണ്ടോ നിവിടെ വീട്ടിൽ നിന്ന് എണീച്ചൊരു വരികയാണ് ഇപ്പൊ പുറത്തൊക്കെ പാടുണ്ട് നമുക്കൊന്നും ഇപ്പോ പറയാൻ തന്നെ പറ്റുള്ളൂ എനിക്കടക്കൊന്ന് പറയേ പറ്റുള്ളൂ അതിന്റെ പുറത്തേക്ക് എനിക്ക് സഞ്ചരിക്കാപ്പൊ കഴിയില്ല കാരണം അങ്ങനെയാണ് ഇപ്പം നമ്മൾ ജീവിക്കട്ടെ ലോകം അങ്ങനെ നബി എണീച്ച് വരുമ്പോൾ പുറത്ത് ഇത് കണ്ടപ്പോൾ ഉമർ നമ്മൾ സത്താ പ്രതികളാണ് പറഞ്ഞത് നബി നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇടങ്ങാൻ ഈ ഈത്തപ്പനന്റെ തടുക്ക് തടുക്ക് പണ്ടൊക്കെ നമ്മൾ ഓലോണ്ട് ഉണ്ടാക്കുമല്ലോ തടുക്കുണ്ടാക്കലുണ്ട് ഇപ്പൊ തടുക്കില്ല വൈക്കോൽ തടുക്ക് ഇതൊക്കെ വെച്ചിട്ട് അതിന് പോലെ മേഞ്ഞിരുന്നു അങ്ങനത്തെ തടുക്ക് വെച്ചിട്ട് അതിലാണ് കടക്കണത് റസൂല് ചിലപ്പോൾ ഒരു വിരിപ്പൊ കിട്ടും ഇങ്ങനത്തെ ഐമൊന്ന് എണീച്ച് വരുണ്ട് ഓ ഒരു ഉമർ നിങ്ങൾ നിങ്ങളെന്തേലും എങ്ങനെ കിടക്കണ്ട അറിയും ക്രിസൂലെ ഒരു പുറപ്പൊക്കെ വിരിച്ചു ഒന്ന് കുറച്ചൊരു മിനിസം അതൊന്നും വേണ്ട ഭയങ്കര സൂഹത്തിലൊന്നും കിടക്കണ്ട ഒരു അത്യാവശ്യം ഒരു സംഗതിയിൽ ഇതൊക്കെ വിരിച്ചു കടന്നു മേന സ്വലത ഉറവൽ തോട് തട്ടിട്ട് പറഞ്ഞു എന്താ ഇതൊക്കെ എവിടെയാണ് എത്തുക ഇതിപ്പോ അവസാനം കൊടുക്കാ പോവുക എന്താ എനിക്കും എനിക്കൊക്കെ സംഭവിക്കാനുള്ളത് എത്ര കാലം നമ്മൾ ഇങ്ങനെയൊക്കെ കിടക്കുക കിടന്നിട്ട് ബന്ധാ എനിക്ക് ഇങ്ങനെയൊക്കെ കിട്ടാൻ പോണത് ഞാൻ പറഞ്ഞ ആ ഒരു അർത്ഥവും ധനിയൊക്കെ വരുന്ന കുറെ വർത്തമാനങ്ങൾ ഉമർ ഉമർദാഹുവിനോട് പറഞ്ഞു ഇതിലൊന്നും അടിസ്ഥാനമില്ല ഉമ്മ ഇവിടുന്ന് പോകാനുള്ളതാ നാളെ നേരെ വീഴത്താ പോകണം നിങ്ങൾ എത്ര മീനുള്ള വിരിപ്പുണ്ടാക്കി കട്ടിലുണ്ടാക്കി കടക്കുണ്ടാക്കി കടന്നാലും എത്ര അതിടാൻ പറ്റിയ ഏറ്റവും നല്ല റൂമും ഫെസിലിറ്റീസും നിങ്ങൾ ഒരുക്കിയാലും ഒരു കണക്കുണ്ടല്ലോ മാക്സിമം കണക്ക് പല ആളുകളും നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് വരെ കൂടാൻ പോവാണ് എന്റെ തലേന്ന് പെരെ കൂടിയ ദിവസം പേരെ കൂടാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ദൂരത്തിൽ പറഞ്ഞല്ലോ പേരെ നിൽക്കുകയായിരുന്നു നിൽക്കേയിരുന്നു അധ്യാപകനാശ്വര നാൽപ്പത് വയസ്സുള്ളൂ വീടിന്റെ പണി ഇങ്ങനെ നടത്തും ഓനിപ്പോ കുറച്ച് കട ഉണ്ടാവും വീടിന്റെ കടയുള്ളൂ വീട് കൂടാൻ വേണ്ടി ആഗ്രഹിച്ചു നിൽക്കുകയാണ് ഇപ്പോഴാണ് അല്ലാതെ ഒരാളെ വിളിക്കണത് ഇനിയിപ്പൊ എന്ത് വിരിപ്പ് എന്ത് പൊതപ്പ് എന്ത് കട്ടില് എന്ത് വണ്ടി എന്ത് വാഹനം എന്ത് തീറ്റ ഒന്നുമില്ല വേണ്ടെന്നൊല്ലേ പറഞ്ഞതിന്റെ അർത്ഥം പക്ഷെ നബിതിന്റെ പേര് സ്വല്ലാസ്വലം അങ്ങനെ ഒരു വിശദീകരണം കൊടുത്തു പിന്നെ നബിനെ അങ്ങനെ വിരിപ്പിച്ച് കിടത്താൻ അവര് തീരുമാനിച്ചിട്ടില്ല പിന്നെ നബി മുഹമ്മത്തായി അതിന്റെ ശേഷം ഹത്താബ്രാൻ ഖലീഫയായിട്ട് വന്നു ഖലീഫയായിട്ട് വന്നു ഹലീഫ വന്ന ഭയങ്കര പദവിയാണല്ലോ അന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യമാണത് അത് അമേരിക്കയേക്കാൾ പവറുള്ള റഷ്യയെക്കാളൊക്കെ പവറുള്ള ഇന്ത്യയെക്കാളൊക്കെ പവറുള്ള വലിയ ഒരു രാജ്യത്തിന് അധിപതിയായിരുന്നു ഉമർബുൽ ഖത്താബ്രതി അല്ലാഹും കാരണം റോമനും ബേർഷനും ഒക്കെ തോൽപ്പിച്ച് അന്നത്തെ വൻകിട അടക്കം മൂക്കുകയറിട്ട് വരിതയിൽ കൊണ്ടുവന്ന് അതിന്റെ മുകളിൽ അമീർമിനീൻ ഖലീഫയായി പ്രസിഡന്റും പ്രധാനമന്ത്രിയായിട്ടൊക്കെ നിക്കണോ ഉമർബുൽ അള്ളാഹു അനുഭവം അപ്പൊ പിന്നെ സഹാബത്തിൽ അദ്ദേഹം ജലാബത്ത് ഏറ്റെടുത്തപ്പോ സഹാബികൾക്കൊക്കെ ചിലവർക്കൊരു അഭിപ്രായം ഉമർബുൽ ഉമർ ഇങ്ങനെ ഉമർദാൻ ഒരു പരിക്കൻ പുറപ്പ് മാലത്തെ വസ്ത്രം ഉണ്ടായിരുന്നു കട്ടിയുള്ള കട്ടിയുള്ള ഒരു തരം വസ്ത്രം ഒരു പരിക്കൻമട്ടല് അതാണ് ഉമർദാനഹ് സാധാരണ ഇടുക അതിന് അവിടെ ഇവിടെ ദുന്നലിലും കീറലും ഒക്കെ ഉണ്ടാവുന്നത് ഇട്ടിട്ട് വരെ നടക്കുക അതിലൊരു വടിയുണ്ടാവും ഉമർ ഉൽഹത്ത ഇത്രേ ഉള്ളൂ അപ്പൊ ആളുകൾക്ക് തോന്നി ഇത് നമ്മളെ പ്രസിഡന്റ് അല്ലേ അമേരിക്കന്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അവരുടെ ആകെ കൂടി ഉണങ്ങി തുടങ്ങി ഇങ്ങനെ ഒരു പരിക്കൻമട്ടില് വരാൻ പറ്റുമോ നല്ല ഹൈ പവർ കണ്ടാൽ ആർക്കും ഒരു സ്റ്റാറ്റസ് ഒക്കെ തോന്നുന്ന രീതിയിൽ വട ഉമർമുൽ ഹത്താബ് വരാൻ സഹാബികളിൽ പലർക്കും അംബാസഡർമാർ വരും വിദേശ പ്രതിനിധികൾ വരും പല ആളുകളും ഖലീഫയെ കാണാൻ വേണ്ടിയിട്ട് ഈ മദീനയിലേക്ക് വരും അപ്പൊ നമ്മുടെ അമീർ ഉൽ മുക്മിനീൻ നമ്മുടെ പ്രസിഡന്റ് പ്രധാനമന്ത്രി കുറച്ചും കൂടി ഒരു 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 സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ചില സംഗതികൾ വേണം എന്ന് ചിലര് സഹാബികൾ പക്ഷെ ആർക്കും ഉമർദ്ദാൻ ഖാ ഇതുകൊണ്ട് പറയാൻ ധൈര്യം വരുന്നില്ല അങ്ങോട്ട് എന്താണിത് പറയാൻ സാർ അവർ പറഞ്ഞു മകളുണ്ട് ഹർസാറാഹോൻ ഖാ അവരോട് പറയാം അവരെ പറഞ്ഞോളും മകളെ പറയുമ്പോൾ പ്രശ്നം പക്ഷെ മകളെ പറഞ്ഞവർ ഉമർദാഹു കേൾക്കൂല്ല പക്ഷെ അവര് ഉമ്മഹാത്തുൽ മുഖ്മിനീന നബിയുടെ ഭാര്യ ഭർത്താവ് നബിയുടെ ഭാര്യയാണ് അവർ ആ നിലക്ക് അവരെ പറയാണെങ്കിൽ ഉമർ നഹു കേട്ടോളും അങ്ങനെ അഫ്സർ അള്ളാഹിന്റെ നിങ്ങൾ വാപ്പ വരുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറയണം ഒന്ന് ഒരു ഒരു സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടാണ രീതിയിൽ അവനാന്റെ പദവി കീപ്പ് ചെയ്യാൻ പറ്റിയ ഒരു തുണി കുപ്പായ കെട്ടിട്ട് ഒന്ന് ഒന്ന് ഇങ്ങനെ വരണം അതിനൊന്ന് പറയണം നമ്മുടെ ഹലീഫയോട് ആയിക്കോട്ടെ ഞാൻ പറയാൻ തോന്നുന്നു അങ്ങനെ മുറബുൽ അഹത്താ അള്ളാൻ വൈകുന്നേരം ഹംസർ അള്ളഹാമിന്റെ വീട്ടിൽ വന്നു വാപ്പാനെ വിളിച്ചിട്ട് വാപ്പ മീർബിനീൻ ആ സഹാപത്തിനൊക്കെ സഹാക്കൾക്കൊക്കെ ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട് നിങ്ങൾ കുറച്ചും കൂടി ഒരു ഗെറ്റപ്പിലൊക്കെ ഒന്ന് നിൽക്കണമെന്ന് അതിന് പറ്റണ ഒരു രീതിയിലുള്ള തുണി കുപ്പായൊക്കെ ധരിച്ചിട്ട് നിങ്ങൾ വരണം ആ എന്താ പ്രശ്നം അല്ല പല ആളുകളും കാണാനും കേൾക്കാനും ഒക്കെ വരുമ്പോൾ നമ്മളെ രാജ്യത്തിന്റെ അമീർ ഉൽ മുമിനീൻ എന്ന് പറയുമ്പോൾ അതിനൊരു ഒരു ഇതുവാണല്ലോ ആഹാ അപ്പൊ ഇന്നെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പണിയെടുക്കുകയാണ് എന്നെ സ്വർഗത്തിലേക്ക് ഏറ്റവും ഉയർന്ന പദവിയിലേക്ക് നയിക്കാനുള്ള പണിയാണ് അപ്പൊ എടുക്കണത് എന്നെ സ്വർഗത്തിലേക്ക് ഏറ്റവും എല്ലാ സ്ഥാനത്തെ കൊണ്ടുപോകാൻ എടീ നീ ആരുടെ മകളാ നീ ആരുടെ ഭാര്യയായിരുന്നു എന്നിട്ട് അങ്ങോട്ട് മറുചോദ്യം ചോദിച്ചു ഹസ്റഫുഹാൽ മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ലാം എന്തായിരുന്നു നബിയുടെ വീട് എവിടെയായിരുന്നു നബി കടന്നത് എത്ര വസ്ത്രമുണ്ടായിരുന്നടോ നബി തിരുമേനി സല്ലാതെ മുക്ക് നീ നബിന്റെ കൂടെ കഴിഞ്ഞ ആളാണല്ലോ നബിയുടെ ഭക്ഷണം എന്തായിരുന്നു എത്ര നേരമാണ് നബി ഭക്ഷണം കഴിച്ചിരുന്നത് എന്നിട്ടിപ്പോ നീ എനിക്ക് സ്വർഗത്തിലേക്കുള്ള വഴി പറഞ്ഞു തരുക ആ റസൂലിന്റെ കൂടെ ജീവിച്ച നീ ആ പ്രവാചകന്റെ ഇണയായ നീ എന്റെ മകളായ നീ എന്നെ സ്വർഗത്തിലേക്ക് നയിക്കാനുള്ള വഴി പറഞ്ഞു തരാം ഉമർ കുറച്ചും കൂടി വെക്കുന്ന ഏറ്റപ്പെുള്ള ആളാവാണെന്ന് അത് വേണ്ട അങ്ങനെ എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടോണ്ട എന്റെ ഏറ്റവും നല്ലവൻ ഒന്നാമൻ വളരെ മനോഹരമായിട്ടാ പോയത് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല വളരെ സുഗമമായിട്ടാ പോയത് രണ്ടാമനുണ്ട് അപോക്രസ്ഥിതി ക്രതി അല്ലാവും ഭയങ്കര മുതലാളിയായിരുന്നു ഇഷ്ടംപോലെ സമ്പത്തുണ്ടായിരുന്നു കൊടുത്ത് 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 അവസാനം ഒന്നും ഇല്ല ഒരു സാധനവും ഇല്ല അപോക്രസ്ഥിതി ക്രതിയല്ലാവും കലീഫയായപ്പോ ആൾക്കാര് പറഞ്ഞു നൂറ് റുപ്യ അദ്ദേഹത്തിന് ശമ്പളം കൊടുക്കണം കാര്യങ്ങൾ നടത്തണം അതും വേണ്ടാന്ന് പറഞ്ഞിട്ട് പക്ഷെ അത് അത് കൊടുത്തു കാരണം വേറെ വരുമാനം അവസാനം ഒന്നുമില്ല കാര്യമായിട്ടൊരു സാധനവും ഇല്ല ഈ രണ്ടാള് പോയ അതേ വഴിയിലേക്ക് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഹഫ്സ ഇനി എന്നെ സ്വർഗത്തിലെത്തിക്കാനുള്ള കുറുക്കുവടിയായിട്ട് എന്റെ മുമ്പിലേക്ക് കടന്നു വരേണ്ട കാര്യല്ലേ ഞാനിത് നിങ്ങളോട് പറഞ്ഞത് എന്താണ് സുന്നത്ത് ഇതാണ് സുന്നത്ത് അല്ലാതെ ആചാരമല്ല അനുഷ്ഠാനങ്ങളല്ല കേവലപരമായ കർമ്മങ്ങളല്ല നമ്മുടെ ജീവിതത്തിന്റെ നിലപാടുകൾ ഞാൻ പറഞ്ഞല്ലോ പ്രവാ അള്ളാഹുവിന്റെ ഉലൂഹിയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാചകന്റെ സുന്നത്ത് പ്രവാചകന്റെ ചര്യയുടെ പ്രബോധനം ശക്തമായിട്ട് നടക്കണം ബാക്കിലേക്ക് എനിക്കിനി കടന്നു പോകാൻ കാര്യമല്ല രണ്ടാമത്തെ കാര്യം എന്താ മനുഷ്യലോകത്തിനുമ്പില് ദൂർത്ത് ദുർവേയം നാടംബരം പൊങ്ങച്ചം കെട്ടുകാഴ്ച പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിൽ ബാക്കിയുള്ളവരിലെ എല്ലാരിലും ഇല്ല ഇത് ഇനിക്കും ഇങ്ങോക്ക് എന്ത് വന്നാലും വരുവാണ് നാളെ ഇപ്പോ യൂട്യൂബിൽ ആരോ ഒരു കാഴ്ച കാണിച്ചെന്ന് പള്ള കാണൽ ചടങ്ങ് ഒരു പെണ്ണ് ഗർഭിണിയാണ് പള്ളൊക്കെ പറഞ്ഞ് ഇയാൾക്ക് രോഹിംഗ്യം അറിയൂ ഇയാൾക്ക് സോമാലിയും ചുഡാനും ഒക്കെ അറിയോ ഇയാൾ ഏത് ലോകത്താ ജീവിക്കുന്നത് ഇവിടുത്തെ ദലിതുകളും പിന്നോക്ക കാര്യൊക്കെ ഇവർക്ക് അറിയൂ പള്ളയാണ് ഏറ്റവും നല്ല ഗർഭധാരണ ആമിനാ ബീമിന്റെ ആവുമല്ലോ അള്ളാഹുവിന്റെ റസൂലിന് പ്രസവിച്ച മഹതി ആമിന ബീവി ആ ഇങ്ങനത്തെ ഒരു ചടങ്ങുണ്ടോ ഇസ്ലാമിക ചരിത്രത്തിൽ കേട്ടോ വലിയൊരു ഓഡിറ്റോറിയം ഓഡിറ്റോറിയത്തിലേക്ക് പെണ്ണിനെ അലങ്കരിച്ച് സാരിയൊക്കെ ചുറ്റി കൊണ്ടുവരിക എന്നിട്ട് എല്ലാവരും കൂടി പാടിയിട്ടും പറഞ്ഞിട്ടും കേട്ട് ഈ സുഹൃത്തു പറ ഇതൊക്കെ ഈ സമുദായത്തിലേ നടക്കുള്ളൂ ഈ കളിയൊക്കെ ഈ സമുദായത്തിലാ നടക്കുക എന്താണ് ചെയ്യേണ്ടത് എന്തിനാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എവിടെയാണ് ചെയ്യേണ്ടത് എപ്പോഴാണ് ചെയ്യേണ്ടത് ഒന്നും അറിയില്ല ഒരു കുട്ടിനുണ്ട് ബർത്ത്ഡേ തൊട്ടിലീലൊക്കെ ഇട്ട് പാരക്ക വളഞ്ഞ് നിന്ന് ഭയങ്കരമായ പരിപാടി എല്ലാ സംഗതികളും ഞാൻ പറഞ്ഞു എന്താണ് ഒക്കെ എവിടെയാണ് ചെയ്യണത് വർത്തമാനകാലത്ത് പ്രവാചകന്റെ സുന്നത്തിന് പ്രത്യേകിച്ച് മുസ്ലിം ഉമ്മ വളരെ ഗൗരവത്തിൽ നമ്മളുമായി ബന്ധപ്പെട്ട ഓരോ സംഗതികളിലും എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് എത്രത്തോളമാണ് നമ്മൾ ചെയ്യുന്നത് ഇത് ചെയ്തിട്ട് നമുക്ക് കിട്ടാൻ പോണത് ഭക്ഷണം വസ്ത്രം പാർപ്പിടമാ ആർഭാടം ദൂർ ഇത്തരം കുറെ സംഗതികളുമായി ബന്ധപ്പെട്ട മേഖലകളുണ്ടല്ലോ അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും വളരെ ലളിതമായി ലാളിത്യത്തിന്റെ ഒരു സുന്നത്ത് ജീവിതത്തിലെ ലാളിത്യത്തിന്റെ ഒരു സുന്നത്ത് എനിക്ക് തോന്നുന്നു നേതാക്കന്മാർ എന്നിട്ട് ഇങ്ങനൊരു വിഷയം പറഞ്ഞപ്പോൾ പറഞ്ഞു ശരിയാവില്ല നാട് ശരിയാവൂല അങ്ങനെ പണ്ഡിതന്മാരും നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും മത നേതാക്കന്മാരും ഒക്കെ അടിച്ചു പൊളിച്ച ജീവിക്കണത് ഏറ്റവും ഉയർന്ന സൗകര്യങ്ങളിൽ മോന്തായം വളഞ്ഞാഭിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആരാഭിന്നതിനെ കരുക്കുപിടിക്കുക നേതാക്കന്മാര് അനുയായികളെ എല്ലാ വിഭാഗത്തിലും രാഷ്ട്രീയ രംഗത്തും മതരംഗത്തുമുള്ള സകല ആളുകളും ഏറ്റവും ഉയർന്ന സൗകര്യങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു അവർക്കങ്ങനെ ഒരു ത്യാഗത്തിന്റെയും ലാളിത്യത്തിന്റെയും വിശുദ്ധിയുടെ ഒന്നും ജീവിത രീതിയാത്രമല്ല അടിച്ചു പൊളിച്ച് ജീവിക്കുക പിന്നെ ആര് നയിക്കും ഇതിന്റെ മുമ്പിൽ ഈ സിമെന്റും കമ്പിയും കൊണ്ടുവന്നിട്ട് ഇക്കണ്ട സ്വർണവും വെള്ളിയൊക്കെ ഇക്കോലത്തിൽ വാങ്ങി ചെലവഴിച്ചിട്ട് ഈ സമുദായം കാണിക്കണ സംഗതി ആരാണ് നിയന്ത്രിക്കുക ഞാൻ പറഞ്ഞത് നിങ്ങൾ റസൂലിലേക്ക് പോവാൻ റസൂൽ പ്രവാചകൻ നിങ്ങൾക്ക് മാത്രമുണ്ട് എനിക്ക് തോന്നുന്നു വർത്തമാനകാലത്ത് മനുഷ്യരോകത്തിന്റെ മുമ്പിൽ ഏറ്റവും കാരണം ക്യാപിറ്റലിസം മുതലാളിത്തം ലോകത്തോടെ പറയുന്നത് ആർത്ത് അടിച്ചു പൊളിച്ചു ജീവിക്കാനാണ് എല്ലാം ഉള്ളവൻ അടിച്ചു പൊളിച്ച് ജീവിക്കുക ബാക്കിയുള്ളവന് കിട്ടിയോ കിട്ടിയില്ലേ കൊടുക്കണോ കൊടുക്കണ്ട ഈ ചർച്ചക്കൊന്നും പ്രസക്തി ഇല്ല നിന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അത് അവന്റെ പോകറ്റിലെത്തണം അതിന് പറ്റുന്ന രീതിയിൽ വിപണിയെയും ചിന്തകളെയും ഒക്കെ അവര് സൃഷ്ടിച്ചെടുത്തോണ്ടിരിക്കുക അതുകൊണ്ട് ഞാൻ ഉങ്ങളും അടക്കം കഴിയുന്നത് പോലും കഴിയാതെ ആയിക്കോ ഞാനേക്കിനി കടന്നു പോകുന്നില്ല അതെന്ത് ചെയ്യണം പ്രവാചകന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുന്ദത്തുകളല്ലോന്നായിരുന്നു അത് പ്രവാചകൻ പ്രവാചകനല്ല ഒട്ടവം കുതിരയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പ്രവാചകൻ കോവർ കാർഡ് തന്റെ പുറത്ത് സഞ്ചരിക്കുക നിരന്തരമായിട്ട് കാരണം അധികം അടിപൊളി വേണ്ട പാകത്തിന് ആവശ്യം നടത്താൻ അത് മതി ഉണ്ടെങ്കിൽ ഒന്നാവാം അതേസമയം അതല്ല എന്റെ പ്രൗഢി തെളിയിക്കാൻ എന്നെ അവതരിപ്പിക്കാൻ എന്നെ സ്വയമേവേ വലിയതാക്കാൻ അതിനു വേണ്ടിയിട്ടാണ് ഈ കളിയെങ്കിൽ ഏറ്റവും നിസ്സാരമായത് ചെയ്താൽ പോലും ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറും ഞാൻ പറഞ്ഞത് നബി നിവിതിരുമേനി സ്വലാ അലാമിന്റെ സുന്നത്ത് മൂന്നാമത്തെ ഒരു കാര്യം ഉണ്ടായി കടന്നു പോണില്ല ജീവിതവുമായി ബന്ധപ്പെട്ട് ഇത്തരം ഒരു സുന്നത്ത് കാരണം ഒരു ഒരു നാഗരികതയെ ഒരു 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 സംവിധാനത്തെ അള്ള തകർക്കാൻ ഉദ്ദേശിച്ചാൽ അതിലെ ദൂർത്തന്മാരോടും ദുർവ്യക്കാരോടും കൽപ്പിക്കും ഓലെ അടിച്ചു പൊളിച്ചാണ് ജീവിക്കാൻ തുടങ്ങുന്നത് അപ്പൊ പിന്നെ അള്ളാന്റെ വാചകം അവരുടെ മുകളിൽ പുലരും തദ്മീറ അതിനെ അള്ളാഹു നാശത്തിന് വിധേയമാക്കും എനിക്കിപ്പോ പേടിയ മലബാറിലൊക്കെ ഉള്ള നമ്മൾ മുസ്ലിം സമുദായത്തിന്റെ ജീവിത രീതി കാണുമ്പം അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുകയാണോ നിഗ്രഹിക്കാണോ എന്നുള്ളത് കാരണം കയ്യിൽ കിട്ടുന്ന സമ്പത്ത് എങ്ങനെ വിനിയോഗിക്കണം എന്തിന് വിനിയോഗിക്കണം എത്രമാത്രം ശരിയായ റൂട്ടിലായിരിക്കണം എന്ന് ഒരു ബോധമില്ലാതെ അടിച്ചു പൊടിച്ച് ജീവിക്കണം ഇത് ശിക്ഷയ അള്ളാഹുവിന്റെ പരീക്ഷണമാണ് കാരണം ഒരു വിഭാഗത്തെ അള്ളാഹു കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അതിലെ ധൂർത്തന്മാരോട് കൽപ്പന കൊടുക്കുന്ന പിന്നെ അടിച്ചു പിന്നെ അതാ ഞാൻ നിങ്ങളെ ദൂർത്തെടുത്തി അതുപോലെ നടത്താൻ ഞാൻ ആഗ്രഹിക്കും അപ്പൊ എന്നെ നോക്കുന്ന ഒരാൾ ആ സിനിമ അങ്ങനെ നടത്തുന്ന പിന്നെ നമ്മക്കും അങ്ങനെ തന്നെ അയാളെ നോക്കുന്ന ആളെ മറ്റാളും തീരുമാനിക്കും ഇനി നമുക്ക് അങ്ങനെയാണ് പരിപാടി പോകേണ്ടത് ഈ ഒരു രീതിയിൽ അനുകരിച്ച് ചിന്തയും ബോധവും തെരഞ്ഞെടുപ്പും ഇഫ്തിയാറും നന്മയും ധർമ്മവും മൂല്യവും ഒന്നും അല്ല അനുകരണവും അന്തമായ പിൻപറ്റലും ദുഃഖിയാണ് നടന്നുകൂട്ടിയിരിക്കുന്നത് ഈ നാശത്തിലെ ഗൾഫ് പോയി ഗൾഫിനല്ലപ്പോ പാഠം പഠിപ്പിക്കണായില്ല സമ്പത്ത് കിട്ടി തൊലച്ചു അവരെ മൊത്തം തൊലച്ചു ആർഭാടവും ദൂർത്തും ദുർവേയവും ഒരു കടലാസ് പറിക്കണേ ബെന്യാമീന്റെ നോവൽ ഉണ്ട് അതിൽ പറയുന്നു വെറുതെ കടലാസ് എടുത്തിട്ട് ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കും കടലാസ് എടുത്തിട്ട് വെറുതെ തുടച്ചുകൊണ്ടിരിക്കും കാണ്ടമാനം വെള്ളം ആ വെള്ളം വെറുതെ കുടിച്ചിട്ട് പ്ലാസ്റ്റിക് നാല് ഭാഗം വലിച്ചെറിയും ആവശ്യത്തിനാണ് എന്തിനത് ചെയ്യണത് വേണമെങ്കിലും വേണ്ടെങ്കിലും ഒക്കെ പൈസ കിട്ടിയിട്ടുണ്ട് മണ്ടവരങ്ങനെ അല്ലായിരുന്നു മരുഭൂമി ഒട്ടകം അതിന്റെ പാല് ഈത്തപ്പഴം കുറച്ച് മത്സ്യം കിട്ടിയാൽ കിട്ടി നല്ല എന്നാ അടിച്ചു കൊടു നല്ല അന്തസ്സുള്ള ജീവിതമായിരുന്നു അത് എന്നാ അവിടുന്ന് പോയി അടിമകളെ പോലെ വിതേ ഞാൻ പറഞ്ഞത് അള്ളാഹു അനുഗ്രഹം കൊടുത്താൽ മുടിക്കരുത് നമ്മുടെ ജീവിത പ്രവാചകന്റെ സുന്നത്തിലെ നിർണായകമായ വശങ്ങളിലൊന്നാണ് അത് ലളിതമായ ജീവിതവും സൗന്ദര്യമുള്ള ഒരു ജീവിതവും ജനങ്ങളുടെ ഒരു അവകാശത്തിനെയും നിരാകരിക്കാത്തൊരു ജീവിതശൈലി നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാ പരമാവധി അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക മൂന്നാമത്തെ ഉണ്ടായിലേക്ക് ഞാനിപ്പോൾ കടന്നു പോകുന്നില്ല നന്നായിട്ട് ആലോചിക്കുക അപ്പോൾ ഉലൂഹിയത്തും തപുതീറും ദുർവയവും മാറ്റിവെക്കുക അള്ളാന്റെ ഉലൂഹിയത്തിനെക്കുറിച്ച് അവതരിപ്പിക്കാനുള്ള അറിവും കഴിവ് നമ്മൾ നേടിയെടുക്കുക അള്ളാഹു നമ്മയൊക്കെയും അനുഗ്രഹിക്കുമാറാകട്ടെ മുഹമ്മദ് മുഹമ്മദ് അലഹമ്മില്ല അലഹമ്മദില്ല പ്രിയമുള്ള സഹോദരിമാരെ സഹോദരിമാരെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംഘടനകളുടെ അടയാളവും നമ്മുടെ രൂപഭാവങ്ങളിലുള്ള അടയാളമല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് അള്ളാഹുവിന്റെ റസൂറിന്റെയും പ്രവാചകന്റെ സുന്നത്തിന്റെയും അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രദർശിപ്പിക്കുക നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മവും അതിന്റെ അടയാളമായിട്ട് മാറണ്ടെ അതിന്റെ അടയാളങ്ങളാണ് അവരുടെ മുഖത്ത് കാണേണ്ടത് വിശ്വാസികൾ എന്നുള്ള നിലക്ക് അവർ പരസ്പരം ബഹുമാനിക്കും സ്നേഹിക്കും ഒരു സംഘടനയോടും ദേഷ്യമില്ലാതെ വിയോജിപ്പുകൾ ഉണ്ടാകാം അത് നമ്മൾ വീട്ടിലടക്കം ഉണ്ടാവും അതിലേക്ക് നമ്മൾ കടന്നു പോകേണ്ട കാര്യമില്ല അതേസമയം നമ്മൾ എന്ത് ചെയ്യുക ഓരോ മുസ്ലിമും സുന്നിയോ മുജാഹിദോ തബുലീയോ തരീഖത്തോ ഇറാനോ ഇന്ത്യ ഷിയോ സുന്നിയോ ആരാവട്ടെ എല്ലാവരോടും വിശാലമായ നിലപാടുകൾ നമുക്ക് സ്വീകരിക്കാൻ കഴിയുക എന്നിട്ട് പരസ്പരം കാരുണ്യം പുലർത്തുക തെറ്റും അക്രമവും കാണുന്നുണ്ടെങ്കിൽ ജാതി മത രാഷ്ട്രീയ വ്യത്യാസമല്ലാതെ സംഘടനാ വ്യത്യാസമല്ലാതെ അതിനെ വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യാൻ വിദ്വേഷം കൊണ്ടല്ല ഏറ്റവും നല്ല രൂപത്തിൽ നമ്മുടെ നിലപാടുകൾ നമുക്ക് വിദ്വേഷമുള്ളത് അവരായിരിക്കണം ആ അർത്ഥത്തിലുള്ള ഒരു സുന്നത്തിനെ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താൻ ഞാൻ ഉള്ളൊക്കെ പരിശ്രമിക്കുക ആ വിഷയത്തിൽ അള്ളാഹുവിന് പ്രത്യേകമായി സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്റെയും നിങ്ങളെയും ഉണർത്തുന്നു അള്ളാഹു സുഹഹാനവത്താര നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ കൂടുതൽ നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കാനും മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താനും കരുണവാരധി റബ്ബ് നമ്മെ തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിന്റെ കിതാബും പ്രവാചകന്റെ തിരുസുന്നത്തും കടിയുന്നത്ര മുറുകിടിക്കാൻ അള്ളാഹുവിനീ ഞങ്ങളെയൊക്കെ സഹായിക്കുമാരാകണമെങ്കിൽ തമ്പുരാനെ വളരുന്ന ഞങ്ങളുടെ പുതിയ തലമുറയെയും ഞങ്ങളുടെ സന്തതികളെയും ഏറ്റവും ശരിയായ വഴിയിൽ മാർഗദർശനം നൽകി വളർത്തിക്കൊണ്ടുവരാൻ അള്ളാഹവി നീ ഞങ്ങളുടെ തുണക്കുമാറാകണമേ തമ്പുരാനെ ഞങ്ങളുടെ ഉമ്മ ഉപ്പ ഇണകൾ കുട്ടികൾ അവരെയൊക്കെ നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ ഞങ്ങളുടെ വീടിനെയും നാടിനെയും ഞങ്ങളുടെ രാജ്യത്തെയും ഒക്കെ നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടുപോയി ഞങ്ങളുടെ ഉമ്മാരുണ്ട് ഉപ്പാരുണ്ട് ഇണകളുണ്ട് കുട്ടികളുണ്ട് സഹോദരങ്ങളും സഹപ്രവർത്തന സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അവരോടും ഞങ്ങളോടൊക്കെ പൊറുക്കുകയും കബറിലെ വർധഖലെ മാഷറയിലെ നരകത്തിലെ വേദനാതരകമായ ശിക്ഷകളിൽ നിന്ന് അവരെയും ഞങ്ങളെയും നീ കാത്തിരിക്കുകയും ചെയ്യുമാറാകണമേ തമ്പുരാനെ അള്ളാഹുബേന്ദി ഞങ്ങളോട് കരുണ കാണിക്കുമാറാകണം പുരാനെ ഞങ്ങളിപ്പറയുന്ന പ്രവാചകൻ അഷ്റഫുൽ കൽ മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ലം നേരത്തെ പറഞ്ഞ അബൂബക്കറും ഉമ്മറും ഇവരെ ആരും നമ്മൾ കണ്ടിട്ടില്ല അവരെയൊക്കെ കണ്ടുമുട്ടാനും സ്വർഗത്തിൽ പ്രവേശിക്കാനും അവരോടൊപ്പം കഴിച്ചുമുട്ടാനും ഒക്കെയുള്ള അവസരവും ഭാഗ്യവും നൽകി അള്ളാഹുബേന്ദി ഞങ്ങളെയൊക്കെ അനുഗ്രഹിക്കുമാറാകണം ഇതം പുരാനെ നിരകത്ത് തൊട്ട് എല്ലാവരെയും ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും മക്കളെയും ഇണുകളെയും ഒക്കെ നീ കാത്തുരക്ഷിക്കുമാറാകണമേതം പുരാനെ അള്ളാഹുനായ അറഹമി اللهم اغفر لنا ذنوبنا يا رب العالمين اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار آمين آمين برحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله وصلى الله على محمد صلى الله عليه وسلم Ah,